വിഷമം എന്നിട്ട് കേൾക്കുമ്പോ നെഞ്ചു പൊട്ടി പോകുന്ന വാക്കുകളാണ് സുപ്രീം കോടതി എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഇത്ര നേരം ഞാൻ നീതി കിട്ടുമെന്ന് വിചാരിച്ച ഞാനിപ്പോ ഇനി ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഞാൻ. കാരണം എവിടെ എനിക്ക് നീതി കിട്ടുമോ അവനെ തൂക്കി കൊല്ല വിധിക്കുന്ന വരെ ഞാൻ അതിന്റെ പിന്നാലെ തന്നെ പോവും. ഞാൻ എവിടേക്ക് നീതി കിട്ടുമോ അവിടെ വരെ ഞാൻ പോവും. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സൗമ്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ ഇല്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ സൗമ്യയുടെ അമ്മ സുമതി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ കേട്ടതൊക്കെയാണ്. ഒരമ്മയുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ കേസ് മുന്നോട്ട് വെക്കുന്നത്. ഇരകളോടുള്ള സഹതാപവും വൈകാരിക പ്രകടനവും ഒക്കെ നമുക്കുണ്ടാവാം. പക്ഷെ കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് ശക്തമായ തെളിവ് വേണം. ആ തെളിവുകളെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയണം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് പ്രതികൾ ഇങ്ങനെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് വിട്ടുപോരും. അതിനെന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെയാണ് അന്വേഷണ സംവിധാനങ്ങൾ നേരെയാക്കേണ്ടത്? എങ്ങനെയാണ് പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷനും ഒരുമിച്ച് പോകേണ്ടത്? ഇക്കാര്യത്തിൽ മുമ്പ് സുപ്രീം കോടതിയിൽ തന്നെ തെളിവുണ്ടോ എന്ന ചോദ്യം സംബന്ധിച്ച് ന്യൂസ് അവർ നടത്തിയ ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ചില കോടതി വിധികൾ, കോടതിക്ക് ബോധ്യമുണ്ടായിട്ടും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ച വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഈ മുഴുവൻ അന്വേഷണ സംവിധാനത്തിൽ, പ്രോസിക്യൂഷൻ സംവിധാനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ പ്രതികരണങ്ങൾ പോകേണ്ടത് അവിടേക്കാണ്. ന്യൂസ് അവർ ഇന്ന് ചർച്ച ചെയ്യുന്നതും ആ വിഷയമാണ്. ഇന്ന് ഇതുവരെ നടന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഗോവിന്ദച്ചാമിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് സുപ്രീം കോടതി വിധിച്ചതെന്ന വാർത്ത ഏറ്റവും ഒടുവിൽ പുറത്തു വരികയാണ്. നേരത്തെ കേട്ട വാർത്തകളിൽ ചില വ്യത്യാസവുമുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ ഞങ്ങൾ നൽകാം. ഈ ചർച്ചയിലേക്ക് കടക്കാം. ദില്ലിയിൽ നിന്ന് പി ആർ സുനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം അഭിഭാഷകനായ ബി എ ആളൂർ, സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി സുപ്രീം കോടതി വരെ ഹാജരായ ബി എ ആളൂർ, സുപ്രീംകോടതിയിലെ തന്നെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് എം ടി ജോർജ്, ഫോറൻസിക് വിദഗ്ധനും ഈ കേസിലെ ഒരു സുപ്രധാന സാക്ഷിയുമായിരുന്ന ഡോക്ടർ ഹിതേഷ് ശങ്കർ, സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി പി ഉഷ, സൗമ്യയുടെ അമ്മ സുമതി എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ആദ്യമുണ്ടായ ആശയക്കുഴപ്പം നീക്കുന്നതിന് വേണ്ടി സുനിലിലേക്ക് തന്നെ പോകുന്നു. സുനിൽ, ഗോവിന്ദച്ചാമിക്ക് ജീവപര്യന്തം ശിക്ഷയാണെന്ന് വിധിപ്പകർപ്പ് പുറത്തു വന്നപ്പോഴാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. എങ്ങനെയാണ് ഈ ഒരു ആശയക്കുഴപ്പമുണ്ടായത്? ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ 7 വർഷം തടവ് മാത്രം ശിക്ഷ വിധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? വിനു, രാവിലെ 10:30 ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഈ കേസിൽ വിധി പ്രസ്താവിച്ചത്. വിധി പ്രസ്താവത്തിൽ ഏറ്റവും 22 പേജുള്ള വിധിപ്പകർപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രമാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കോടതി മുറിയിൽ വായിച്ചത്. ആ ഓപ്പറേറ്റിംഗ് പാർട്ടിൽ പ്രധാനമായും ജഡ്ജി ചൂണ്ടിക്കാട്ടിയത് ഈ കേസിൽ കൊലപാതകം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനായി ഉൾപ്പെടുത്തിയ 302-ാം വകുപ്പ് ക്രൂരമായ മുറിവേൽപ്പിച്ചു എന്ന കുറ്റത്തിനായി 325-ാം വകുപ്പാക്കി മാറ്റുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് 302-ാം വകുപ്പിന് നേരത്തെ നൽകിയ വധശിക്ഷ 7 വർഷമായി ചുരുക്കുന്നുവെന്നാണ് ജഡ്ജി കോടതിക്കകത്ത് പറഞ്ഞത്. അപ്പോൾ വധശിക്ഷ മാത്രം റദ്ദായി എന്നായിരുന്നു കോടതിയുടെ ആ വാക്കിൽ നിന്ന് വ്യക്തമായത്. അതുകൊണ്ടാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയെന്നും ബാക്കിയുള്ള ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷ നിലനിൽക്കുന്നുവെന്നും നമ്മൾ എല്ലാവരും ആദ്യം വാർത്ത നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യം തന്നെ ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് ഗോവിന്ദച്ചാമിക്ക് ലഭിക്കുക എന്ന് ബ്രേക്കിംഗ് ന്യൂസ് നൽകിയിരുന്നു. അതിനുശേഷം ഈ കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായ ആളൂർ,
ഉൾപ്പെടെയുള്ള അഭിഭാഷകർ വാദിച്ചത് 7 വർഷം മാത്രമാണ് ശിക്ഷ, എല്ലാം കൂടി ചേർത്ത് 7 വർഷത്തെ കഠിന ശിക്ഷ മാത്രമാണ് ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചുള്ളൂ എന്നാണ് എല്ലാവരും വാദിച്ചത്. ഇതേ തുടർന്ന് ഇക്കാര്യം പരിശോധിക്കാനായി സർക്കാർ അഭിഭാഷകനെ തന്നെ നമ്മൾ സമീപിക്കുകയും സർക്കാർ അഭിഭാഷകൻ കോടതിക്ക് അകത്തേക്ക് പോയി ജഡ്ജി സർക്കാർ അഭിഭാഷകൻ സ്പെഷ്യൽ പ്ലീഡർ ആയിരുന്ന അഭ്യർത്ഥന നടത്തി വിധിപ്പകർപ്പ് തോമസ് പി ജോസഫ് ആയിരുന്നോ അതോ മറ്റേതെങ്കിലും അഭിഭാഷകരായിരുന്നു? സർക്കാർ അഭിഭാഷകൻ സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായ നിഷേയരാജൻ ശങ്കറായിരുന്നു. അദ്ദേഹമാണ് ഈ വിധിപ്പകർപ്പ് കോടതിയിൽ നിന്ന് വാങ്ങി അതിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് വായിച്ച ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ശിക്ഷ 7 വർഷം മാത്രമാണെന്ന്. അങ്ങനെയാണ് ജീവപര്യന്തം എന്ന് ആദ്യം നൽകിയ വാർത്ത തിരുത്തി പിന്നീട് 7 വർഷം മാത്രമാണ് ഗോവിന്ദച്ചാമിക്ക് ശിക്ഷ എന്ന് എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ വാർത്ത നൽകിയത്. പിന്നീട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? വിനു, അല്പസമയം മുൻപാണ്, ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷമാണ് സുപ്രീം കോടതി വിധിയുടെ മുഴുവൻ പകർപ്പും കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഗോവിന്ദച്ചാമിക്ക് ലഭിച്ച ശിക്ഷ ജീവപര്യന്തം ശിക്ഷയാണ് എന്ന കാര്യം വ്യക്തമായത്. ഈ കോടതി വിധി 22 പേജുള്ള വിധിയായിരുന്നു. ഈ വിധിയുടെ 21-ാമത്തെ പേജിൽ, അതായത് ഓപ്പറേറ്റിംഗ് പാർട്ടിലെ 21-ാമത്തെ പേജിൽ തുടക്കം തന്നെ അക്കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വായിച്ച അഭിഭാഷകർക്കത് മനസ്സിലായില്ല എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും 376-ാം വകുപ്പ്, അതുപോലെ തന്നെ 394-ാം വകുപ്പ്, 397-ാം വകുപ്പിനോട് ചേർത്താണ് കോടതി വായിക്കുന്നത്. ഇതോടൊപ്പം 447-ാം വകുപ്പ്. ഈ വകുപ്പുകളിൽ നേരത്തെ ഹൈക്കോടതിയും വിചാരണ കോടതിയും എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഇടപെടുന്നില്ല എന്നും ആ കോടതികൾ നൽകിയിട്ടുള്ള ശിക്ഷ അതേപോലെ നിലനിൽക്കും എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് കൊലപാതക കുറ്റം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 302-ാം വകുപ്പ് മാറ്റി അത് 325-ാം വകുപ്പാക്കുന്നതായും അതിന് പരമാവധി ശിക്ഷയായ 7 വർഷം നൽകുന്നതായും കോടതി വ്യക്തമാക്കിയത്. ശരി, സുനിലിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി എത്താം. സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതി ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. അമ്മ, നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ 7 വർഷമായി ചുരുങ്ങിപ്പോയ വിധി ജീവപര്യന്തമായി മാറിയെന്നറിയുമ്പോൾ അമ്മയ്ക്ക് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കതിൽ വളരെ ദുഃഖമാണ് അവിടെ തോന്നുന്നത്. കാരണം ഈ 7 വർഷമായിട്ട് ഇങ്ങനെയാണ്, അല്ല ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അവന് തൂക്കുകയർ കിട്ടണം, വധശിക്ഷയ്ക്ക് എന്നെ വിധിക്കണം, അവന് തൂക്കുകയർ കിട്ടണം എന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോണത്. അല്ലാതെ ഈ 7 വർഷത്തെ ഇത് കഴിഞ്ഞ് അവൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങാനല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഈ കീഴ്ക്കോടതിയിലെ ഹൈക്കോടതിയിലെല്ലാം എത്ര കേസ് ബാധിച്ച് ഇവനെ ഈ നിലയിൽ തൂക്കുകയർ മേടിച്ചു കൊടുത്തത് അവന്. അപ്പോൾ അത് ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന് തൂക്കുകാരെ ഇനിയും മേടിച്ചു കൊടുക്കാൻ ഞാൻ എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പ് മുഖ്യമന്ത്രി അടക്കം, പുതിയ മുഖ്യമന്ത്രിയോടക്കം ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ വിധി വന്ന ദിവസം മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും അമ്മയോട് സംസാരിച്ചിരുന്നു? ഇല്ല, ഞാൻ ഇത് ഇപ്പം വന്ന മുഖ്യമന്ത്രിയോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഇപ്പം ഈ വാദം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ, നേരിട്ട് കാണാൻ ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞു, മുഖ്യമന്ത്രി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ നേരിട്ടിട്ട് കാണണം, അതെന്നാണ് ഞാൻ ദിവസം തീരുമാനിച്ചിട്ടില്ല. എന്തായാലും എത്രയും വേഗം ഞാൻ മുഖ്യമന്ത്രിയെ കാണും ഈ കേസിൻ്റെ കാര്യമായിട്ട്. ഇത് നമുക്ക് ഇവന് തൂക്കുകയർ മേടിച്ചു കൊടുക്കാനുള്ള ലെവലിൽ എത്തൊക്കെയാണുള്ളത്. പിന്നെ ഈ കേസ് ബാധിച്ച് സുരേഷൻ വക്കീലിനെ തന്നെ അവിടേക്ക് ആക്കാനുള്ളൊരു നിലപാടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീമതി ഉഷ, തെറ്റുപറ്റി, ഞങ്ങൾക്കും തെറ്റുപറ്റി. കാരണം അഭിഭാഷകരെ ഉദ്ധരിച്ച് അവർ തന്ന വിവരങ്ങൾ ശേഖരിച്ച്
ജീവപര്യന്തം ശിക്ഷ ഉണ്ട് എന്ന കാര്യം അറിയാതെ 7 വർഷം മാത്രമാണ് ശിക്ഷയെന്ന് ഞങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അതിൻ്റെ പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരുപാട് പ്രതികരണങ്ങളുണ്ടായി, പ്രതിഷേധങ്ങളുണ്ടായി, മന്ത്രിമാർ തന്നെ ഈ വാർത്തയോട് പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ടും എന്താണ് നമ്മുടെ സർക്കാർ അഭിഭാഷകർ, കോടതിയിൽ സർക്കാരിന് വേണ്ടി ഈ കേസ് വാദിച്ചവർ 7 വർഷമല്ല ജീവപര്യന്തം തടവുണ്ട് എന്ന കാര്യം അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല? ഒരു കാര്യം, ഈ കേസിൽ അവർ കൊടുത്തിട്ടുള്ള അറ്റൻഷനാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ കേസ് വാദിക്കാൻ വേണ്ടത്ര തയ്യാറെടുത്തില്ല എന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ വിധിയിലും അത്ര വലിയ ഒരു ആകാംക്ഷ അവർക്കുണ്ടായില്ല എന്ന് വേണം കരുതാൻ. മറ്റൊരു കാര്യം, കോടതിയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാധാരണ ആൾക്കാർക്കും ഒരു പരിധിവരെ വക്കീൽമാർക്കും വേണ്ടത്ര മനസ്സിലാക്കാത്ത രീതിയിൽ പോകുന്നു. കാരണം ഇതിനകത്ത് ആ ഓപ്പറേഷൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് മാത്രമാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങളുടെ ലേഖകൻ തന്നെ അത് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഒരു വക്കീൽമാർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതും അവിടെ സൂചിപ്പിച്ചു. അപ്പം ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ഉത്കണ്ഠയോ, അല്ലെങ്കിൽ ഈ കേസിൽ വളരെ ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിലൊക്കെ ഉണ്ടായ വിധിയെ തീരെ അട്ടിമറിക്കുന്ന തരത്തിൽ ആണ് എന്ന് വിധി വന്നതെന്ന് പറഞ്ഞപ്പോഴും കേരള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകന് പോലും ഒരു ഞെട്ടലും ഉണ്ടായില്ല, അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു വിഷമം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. ശ്രീ ബി എ ആളൂർ, 7 വർഷം തടവ് മാത്രമായി ഗോവിന്ദച്ചാമിയെ ഊരിക്കൊണ്ടുപോയി എന്ന ഖ്യാതിയായിരുന്നു ശ്രീ ആളൂരിന് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 5 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ബാക്കി വരുന്നത് ഏതാണ്ട് 10-16 മാസം മാത്രമാണ്. ഇപ്പോൾ ജീവപര്യന്തം തടവ്, വേണമെങ്കിൽ മരണം വരെ തടവ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ശിക്ഷ തന്നെ കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആളൂർ ഇത് മനസ്സിലാക്കാതെ പോയത്? വിധി പ്രസ്താവിച്ചതിന് ശേഷം വിധിന്യായം വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. സർക്കാർ അഭിഭാഷകൻ വിധിന്യായം വായിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തോട് കൺഫേം ചെയ്തു. അദ്ദേഹം പറഞ്ഞു എല്ലാം കൂടി 7 വർഷം ഉള്ള ശിക്ഷയാണ്. വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ കോപ്പി കിട്ടിയില്ല. എന്നാൽ 6 മണിക്ക് ശേഷം മാധ്യമപ്രവർത്തകരാണ് കോപ്പി എന്നെ ഏൽപ്പിക്കുന്നത്. ഞാൻ പൂർണ്ണമായും വിധിന്യായം പഠിച്ചു. പക്ഷേ അതിൽ ഒരു സംഗതി വ്യക്തമാണ്, സെക്ഷൻ 302 കൊലപാതകം, അതുപോലെ തന്നെ നരഹത്യ, ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ള പേജ് നമ്പർ 19 അത് വായിച്ചു നോക്കിയാൽ സാധിക്കും. അത് തീർച്ചയായും ഉന്നയിച്ച, അത് ശരിയാണ്, കൊലപാതകം തെളിയിക്കാനായിട്ടില്ല. ഈ നമ്പർ 1, 2 എന്നുള്ള 2 മുറിവുകളും, മരണകരമാകാം എന്ന് കണ്ടെത്തിയ 2 മുറിവുകളും ഈ പ്രതി ഗോവിന്ദച്ചാമി ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ബലാത്സംഗം, അതും അതിക്രൂരമായ ബലാത്സംഗം, അതിന് ജീവപര്യന്തം തടവെന്ന വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി സുപ്രീം കോടതി ഒരു മാറ്റവുമില്ലാതെ അംഗീകരിച്ചിരിക്കുകയാണ്. അത് കോടതിയിൽ ജഡ്ജി വായിക്കാതിരുന്നതാണോ, അത് വായിച്ചപ്പോൾ കേൾക്കാതിരുന്നതാണോ, ആർക്കും മനസ്സിലാവാതെ പോയതാണോ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ തന്നെ കോടതി പറയുന്ന ഒരു സംഗതിയാണ്, മറ്റു വകുപ്പുകളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറല്ലായിരുന്നു. അതിനൊരു വാദം കേൾക്കാൻ പോലും കോടതി തയ്യാറായിരുന്നില്ല. അത് പ്രതിഭാഗമായാലും സർക്കാർ ഭാഗമായാലും അത് അങ്ങനെയൊരു വാദം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടന്നിട്ടില്ല. സുപ്രീം കോടതി പ്രധാനമായും നടന്ന വാദം ഇതാണ്, ഡെത്ത് പെനാൽറ്റി അതിന് സാഹചര്യ തെളിവുകൾ എത്രയുണ്ട്, ഈ സാഹചര്യ തെളിവുകളെക്കുറിച്ച് മാത്രമാണ് ഒരു വിചാരണ അല്ലെങ്കിൽ വാദവും നടന്നത്. മറ്റുള്ള കാര്യങ്ങളെ കടക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. വിധിന്യായത്തിൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലുകളുമില്ല. അതുകൊണ്ട് ശ്രീ ആളൂർ ഈ ഇതിൻ്റെ അവസാനത്തെ സുപ്രീം കോടതി തയ്യാറായില്ല. ഈ ഇതിൻ്റെ അവസാനത്തെ പാരഗ്രാഫാണോ, അവസാനത്തെ സെൻറ്റൻസസ് ആണോ, എന്താണ് കോടതി വായിച്ചത്? ഈ 17-ാമത്തെ പാരഗ്രാഫ് മുഴുവൻ ഇന്ന് കോടതിയിൽ വായിച്ചിരുന്നോ? ഏറ്റവും അവസാനത്തെ 18-ാമത്തെ പാരഗ്രാഫാണ് കോടതിയിൽ വായിച്ചത്. അതനുസരിച്ച് സെക്ഷൻ 302 ആൾട്ടേർഡ് ടു സെക്ഷൻ 325, അതിന് പണിഷ്മെൻറ്റ് 7 ഇയേഴ്സായി കുറച്ചു. ഇതാണ് സുപ്രീം കോടതി നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ ഈ വിധിന്യായം പരിശോധിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. കിട്ടുമായിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. സത്യം സത്യമായിട്ട്, യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഒരു അഭിഭാഷകൻ ഉണ്ടാകേണ്ടത്. തീർച്ചയായും. പക്ഷേ ഈ 18-ാമത്തെ അവസാനത്തെ പാരഗ്രാഫ്, 17 അല്ല 18 ആണ്, 18-ൽ കോടതി കൃത്യമായി അത് വായിച്ചെങ്കിൽ പറയുന്നുണ്ട്, വൈൽ ദ കൺവിക്ഷൻ അണ്ടർ സെക്ഷൻ 376 IPC
സെക്ഷൻ 394 റെഡ് വിത്ത് സെക്ഷൻ 397 ഐ പി സി ആൻഡ് സെക്ഷൻ 447 ഐ പി സി ആൻഡ് ദ സെൻറ്റൻസസ് ഇമ്പോസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ദി സെഡ് ഒഫൻസ് ആർ മെയിൻറ്റെയിൻഡ് എന്ന് പറയുമ്പോൾ ബലാത്സംഗത്തിന് നേരത്തെ നൽകിയ ശിക്ഷ ശരിവച്ചിരിക്കുന്നു. ബലാത്സംഗത്തിന് നേരത്തെ നൽകിയ ശിക്ഷ ജീവപര്യന്തമാണ്. അത് ഈ കേസ് വിചാരണക്കോടതി മുതൽ വാദിക്കുന്ന ആളൂരിനും ഈ കേസിൻ്റെ കാര്യങ്ങൾ അറിയാമെന്ന് അവകാശപ്പെടുന്ന സർക്കാർ അഭിഭാഷകനും ഈ കേസിൻ്റെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിച്ചുവെന്ന് വാദിക്കുന്ന തോമസ് പി ജോസഫ് എന്ന സ്പെഷ്യൽ പ്ലീഡർക്കും മനസ്സിലാവാതെ പോയതാണോ? വിധിന്യായം കിട്ടിയതിന് ശേഷമാണ് അതിനെക്കുറിച്ച് കാര്യമായി നമ്മൾ പഠിക്കുന്നത്. സോ ബെയർ റീഡിംഗ് ഇൻ ജഡ്ജ്മെൻറ്റ് അവസാനത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതി എഴുതിയിട്ടുണ്ട്. അത് വായിക്കാനുള്ള ഒരു സന്മനസ് അവിടെ ആരും കാണിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ഉള്ള സമയത്താണ് വിധിന്യായം പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ കോപ്പി കിട്ടിയതിന് ശേഷം എല്ലാ നിഗമനങ്ങളും വിലയിരുത്തലുകളും നമ്മൾ പരിശോധിച്ച ശേഷം ഇറ്റ് മേഡ് എ കൺക്ലൂഷൻ ദാറ്റ് ദി കൺവിക്ഷൻ ഓഫ് ദി ലോവർ കോർട്ട് ഈസ് മെയിൻറ്റെയിൻഡ്. അത് സത്യമാണ്. ഹൃദയ കിട്ടിയ ശിക്ഷ എന്ന് പറയുന്ന ജീവപര്യന്തവും 100,000 രൂപ ഫൈനുമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ഈ വിധി അപ്പോൾ തന്നെ വായിക്കാൻ കിട്ടുന്ന സർക്കാർ അഭിഭാഷകർക്ക് എന്തുകൊണ്ട് വായിക്കാനായില്ല? എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല? മാധ്യമങ്ങൾ ഇവരെ വിശ്വസിച്ച് വാർത്ത കൊടുത്തൊടുവിൽ ഇളിഭ്യരായി. ഈ കേസിൽ ശ്രീമതി പി ഉഷ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ കേസിലുള്ള യഥാർത്ഥ താല്പര്യമാണ് അതിലൂടെ വെളിവായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. സുമതി അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. സുമതി അമ്മയിലേക്ക് ഒരിക്കൽ കൂടി. അമ്മ, ഈ മന്ത്രി വീണ്ടും നിയമമന്ത്രി വീണ്ടും പറഞ്ഞത് പുനഃപരിശോധനാ ഹർജി നൽകുമെന്നാണ്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇനി പ്രവർത്തിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അഭിഭാഷകനെ നിയമിച്ചതിൽ ഉള്ള പരാതി മുമ്പേ പ്രകടിപ്പിച്ചതാണല്ലോ. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവരതിന് വളരെ ഇതായിട്ട് തന്നെ അവരെല്ലാവരും അതിന് പ്രവർത്തിച്ച് എൻ്റെ കൂടെ ഉണ്ടാവും. മുന്നോട്ട് പോവാൻ എൻ്റെ കൂടെ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. ഹലോ, ഈ വക്കീലിൻ്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും വക്കീലിൻ്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഒന്നും പഠിക്കാത്തൊരു വക്കീലിനെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് നമ്മുടെ ഈ കേസിൻ്റെ കാര്യങ്ങളെ എന്നും പഠിക്കാത്തൊരു വക്കീലിനെ കൊണ്ടുപോയി ഇരുത്തിയ നമ്മൾ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവർക്കൊന്നും അതറിയില്ല. കേസ് ഇത്രയും ഇപ്പം ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചന, ഈ തെളിവുകളെല്ലാം നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ കേസിൻ്റെ വിധി അവിടെ കോടതിയിൽ വാദം നടക്കുമ്പോൾ അത് പറയേണ്ടതുണ്ടായിരുന്നത്. അതൊന്നും അവർ പറഞ്ഞിരുന്നില്ല. പറയാൻ ഈ കേസ് പഠിച്ചില്ല, അതാണ് അവർക്ക് പറ്റിപ്പോയൊരു അബദ്ധം. അത് പഠിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കായിരുന്നു നീതി കിട്ടിയിരുന്നത്. അത് ഒന്നും അറിയാതെ അവിടെ പോയിരിക്കാൻ എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. എന്ത് കാരണം കൊണ്ടാണ് ഒന്നും പഠിക്കാതെ ആ നീതിപീഠത്തിൽ പോയി നിന്നിട്ട് ഈ ഇങ്ങനൊരു സംഭവം നടന്നത് എനിക്കറിയുന്നില്ല. അത് ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നു. ഈ സുരേഷൻ വക്കീലിനെ കൊണ്ട് നിർത്തിയല്ലോ എന്നുള്ളൊരു ഈ വിചാരണ കോടതിയിൽ ഹാജരായ ഹൈക്കോടതിയിലും വാദിച്ച അഡ്വക്കേറ്റ് എ സുരേഷനെ ഈ കേസിലും ഇടപെടുത്താൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ആ ഉത്തരവുമുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ വക്കീൽ ദില്ലിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഈ കേസിൽ തൽക്കാലം സഹകരിക്കാൻ നിർവാഹമില്ല, മറ്റ് തിരക്കുണ്ടെന്ന് ഈ വക്കീൽ പറഞ്ഞുവെന്നാണ് മന്ത്രി എ കെ ബാലൻ പറയുന്നത്. അങ്ങനെ ഈ വക്കീൽ പറയാൻ വല്ല സാധ്യതയുമുണ്ടോ? അങ്ങനൊരു സംഭവം ഇല്ല, അങ്ങനെ ഒരിക്കലും വക്കീൽ പറയില്ല. കാരണം വക്കീൽ കീഴിക്കോടതിയിൽ വാദിച്ചത് അത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചൊരാളാണത്. അത് കാരണം ഒരിക്കലും വക്കീൽ അങ്ങനെ ഒരു വാക്ക് പറയില്ല. സൗമ്യയ്ക്ക് വേണ്ടിയിട്ട് എവിടെ വരെ പോവാനും തയ്യാറായിരിക്കുന്നതാണ് സുരേഷൻ വക്കീൽ. ഹൈക്കോടതിയിൽ അതുപോലെ വാദിച്ച് വിജയിച്ച ഒരാളാണ്. പിന്നെ ഈ സുപ്രീം കോടതിയിലേക്ക് പോവാൻ ഈ വക്കീൽ റെഡി ആയതാണ്.
അതെ, ഇങ്ങനൊരു വാക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല. സുരേഷൻ വക്കീൽ അതിൻ്റെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം എൻ്റെ ഈ കേസ് അന്വേഷിച്ച സാറുമാരും ഈ സുരേഷൻ വക്കീലും കൂടി അവിടേക്ക് പോവാൻ റെഡി ആയി നിന്നതാണ്. അവരെന്നെ പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞതാണ്, കാരണം ഇത് എപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരിക എന്ന് അറിയില്ല എന്ന്. അത്രയും റെഡിയായി നിന്ന ആൾക്കാരാണ് പെട്ടെന്ന് അത് എന്നിട്ട് ഒഴിവാക്കിയതിരിക്കുന്നത്. അതെന്ത് കാരണം കൊണ്ട്, അതെന്ത് കാരണം കൊണ്ടെന്നാണ് എനിക്കറിയേണ്ടത്. ഇനിയിപ്പം എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ വക്കീലിന്റെ സഹായം അവിടെ വേണ്ടിവരും. പക്ഷേ അമ്മ, ഇതിന്റെ ഒരു പ്രശ്നം, നമ്മുടെ നിയമമന്ത്രി എ കെ ബാലൻ വക്കീലിനോട് ഇങ്ങനെ ചോദിച്ചു, അത് അദ്ദേഹത്തിന് കിട്ടിയ വിവരമായിരിക്കും. സർക്കാർ അഭിഭാഷകൻ ദില്ലിയിൽ നിന്ന് 3 തവണ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, അദ്ദേഹം വയ്യ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ശ്രീ സുരേഷൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വിളിച്ചത് ഈ കേസ് കഴിഞ്ഞ ദിവസം തെളിവ് എവിടെയെന്ന് കോടതി ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടി നമ്മളുടെ വക്കീൽ നിന്നല്ലോ, അതിൻ്റെ തലേ ദിവസം രാത്രി ഈ കേസിലെ എന്തോ ഒരു വിവരം ചോദിക്കാൻ വിളിച്ചുവെന്നാണ്. പിറ്റേ ദിവസം കോടതിയിൽ കേസാണ്. ഇത് പോസ്റ്റ് ചെയ്തിട്ട് 1 മാസത്തിലേറെയായി, ഇത്രയും സമയമുണ്ട്. അതിനിടയ്ക്ക് ഒരു സമയത്ത് പോലും ഈ കേസ് തോമസ് പി ജോസഫിനെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു കാലത്തു പോലും അദ്ദേഹമോ ഈ മറ്റ് സർക്കാരിന് വേണ്ടി വാദിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള അഭിഭാഷകരോ ഈ അഡ്വക്കേറ്റ് സുരേഷിനെ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ കേസ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി മാത്രമാണ് വിളിച്ചത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം, അമ്മയ്ക്ക് കൂടി ബോധ്യപ്പെട്ട ഒരു സത്യം നിലനിൽക്കെ മന്ത്രി വിശ്വസിക്കുന്നത് 3 തവണ വിളിച്ചു വയ്യെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ സർക്കാർ അഭിഭാഷകനെയാണ്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇവരൊക്കെ എങ്ങനെ നീതി തരും? എനിക്ക് അത് ശരി, അത് ശരിയായ ഒരു ചോദ്യമാണ്. പക്ഷേ ഈ വക്കീൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവായി എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ ഇപ്പം ഞാൻ ഇത് കണ്ട് സംസാരിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിനെ ആയിട്ടാണ് ഞാനത് കണ്ട് സംസാരിക്കാൻ പോണത്. അവിടുന്ന് നീതി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോണത്. കിട്ടുന്നവർ ഞാനത് പോവുകയും ചെയ്യും. പക്ഷേ ഈ സുരേഷൻ വക്കീൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവായി, 3 പ്രാവശ്യം വിളിച്ചിട്ട് ഇത് എടുത്തില്ല, അല്ലെങ്കിൽ അതിന്ന് ഒഴിവായി പോയി എന്ന് പറഞ്ഞാൽ ഞാനതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം ആ ആളെ നെഞ്ചത്ത് തൊട്ടിട്ടാണ് ആ ആള് അന്ന് ആ കേസ് ബാധിച്ചിരുന്നത്. അങ്ങനത്തെ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വലിയൊരു കഷ്ടമാണത്. അങ്ങനെ ഉണ്ടെങ്കിൽ സാർ എന്നെ വിളിച്ച് പറയും എനിക്ക് പോവാൻ പറ്റില്ല എന്ന്. അത് പറയാനുള്ളൊരു ചങ്കുറപ്പുള്ളൊരു മനുഷ്യനാണ് അയാൾ. അയാൾ അങ്ങനെ അത്രയും ആത്മാർത്ഥമുള്ളൊരു മനുഷ്യനാണ് അയാൾ. അയാളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ ഞാൻ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. പക്ഷേ മന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്. നെഞ്ചിൽ തൊട്ട് വളരെ വൈകാരികമായി ഞങ്ങളോട് പറഞ്ഞത്, ഇത്തരം കേസുകൾ വിജയിക്കണമെങ്കിൽ ഇര സ്വന്തം മകളോ സ്വന്തം ഭാര്യയോ സ്വന്തം സഹോദരിയോ ആണെന്ന് ആ രീതിയിൽ ചിന്തിക്കാൻ, അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ട് വാദിക്കാൻ ഒരു അഭിഭാഷകനും അതിനുള്ള സംവിധാനങ്ങൾക്കും കഴിയുമ്പോൾ മാത്രമാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ടായിരുന്നു. ഈ കേസിൽ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അനുകൂല വിധി നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും സഹായിക്കാനും അദ്ദേഹം തയ്യാറാകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയതാരാണ്? അമിതമായ ആത്മവിശ്വാസം ഈ അഭിഭാഷകർക്ക് നൽകിയതാരാണ്? ജീവപര്യന്തം തടവെന്ന് പറയുമ്പോൾ അത് ബലാത്സംഗത്തിന് കിട്ടിയതാണ്. കൊലപാതകം തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സൗമ്യ മരിച്ചത്? ഇതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അഡ്വക്കേറ്റ് എം ടി ജോർജ്, നേരത്തെ കേസ് വാദിക്കുമ്പോഴും ഇന്നുമൊക്കെ കോടതിയിൽ ഉണ്ടായിരുന്ന അഭിഭാഷകനാണ് ശ്രീ ജോർജ്. സത്യത്തിൽ ആദ്യത്തെ ദിവസം കോടതി തെളിവെവിടെ, ഊഹാപോഹം കോടതിയിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വിധിയുമായി ബന്ധപ്പെട്ട് നാം കൂട്ടി വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ശ്രീ ജോർജാണ്. പക്ഷേ ഇന്ന് ആ ചോദ്യത്തിൽ കോടതിയുടെ സംശയം മുഴുവൻ ഉണ്ടായിരുന്നു. ആ സംശയം ദൂരീകരിക്കാൻ നമ്മുടെ അഭിഭാഷകർക്കായില്ല എന്നത് വെളിപ്പെടുകയാണ്. ഇന്നിപ്പോൾ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും വാദിച്ച അഭിഭാഷകനോട് വിശദാംശങ്ങൾ തേടാൻ പോലും ഈ അഭിഭാഷകർ, സർക്കാർ നിയോഗിച്ച അഭിഭാഷകർ തയ്യാറായില്ല എന്നത് കുറ്റകരമായ അനാസ്ഥയായി ശ്രീ ജോർജിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കേസ് ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും നടത്തിയ അഭിഭാഷകൻ്റെ സഹായം കിട്ടുമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് വിനിയോഗിക്കണമായിരുന്നു. കാരണം 183
സാക്ഷികളും 103 ഡോക്യുമെൻസും 53 മെറ്റീരിയൽ ഒബ്ജക്ട്സും എല്ലാം ഉള്ളപ്പോൾ ഇത് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും ട്രയൽ നടത്തിയ ലോയറുടെ സഹായം കിട്ടുമായിരുന്നെങ്കിൽ അത് എടുക്കണമായിരുന്നു. അത് എടുത്തില്ല എന്നത് ഈ കേസിലെ ഇവരുടെയൊക്കെ താല്പര്യം വെളിവാക്കുന്നതാണോ? ഇന്നിപ്പോൾ വിധിയിലെ വ്യത്യാസം പോലും കണ്ടെത്താനോ അത് തിരുത്താനോ ഉള്ള ഉത്സാഹം കാണിക്കാതിരുന്ന ആളുകൾ ഈ കേസിനെ എത്രമാത്രം ആത്മാർത്ഥമായാണ് സമീപിച്ചത്? ഈ കേസ് നടത്തിയതിൽ ആത്മാർത്ഥത കുറവുണ്ട് എന്ന് പറയാനാവില്ല. കാരണം ഈ ജഡ്ജ്മെൻ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യപ്രസക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓവർ എക്സൈറ്റഡ് ആയി പോയതുകൊണ്ട് ഒരു പക്ഷേ ഒരു ലൈൻ വിട്ടുപോയതായിരിക്കാം. ഇന്ന് ജഡ്ജ്മെൻ്റ് പറഞ്ഞപ്പോൾ ഞാൻ കോടതിയിലുണ്ടായിരുന്നു. ഞാനിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഞാൻ പത്രലേഖകരോട് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അവർ ഉള്ളിൽ പോയി കണ്ട് കേസ് നടത്തിയ വക്കീൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമുണ്ട്, അത് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകരുത്. അതുകൊണ്ടാണ് എന്നെ റിയാക്ഷന് വിളിച്ചിട്ട് പോലും ഞാൻ ഉച്ചയ്ക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത്. അതായത് അഡ്വക്കേറ്റ് ജോർജിന് കോടതിയിൽ പറഞ്ഞ കാര്യം മനസ്സിലായി, സർക്കാർ അഭിഭാഷകനാണ് മനസ്സിലാവാതെ പോയത്. എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഇതിൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ദ കൺവിക്ഷൻ അണ്ടർ സെക്ഷൻ 302 ഈസ് ആൾട്ടേർഡ്, വി സെറ്റിസൈഡ് ഇറ്റ് ആൻഡ് കൺവിക്ഷൻ ഇൻ ദ ഓൾട്ടർനേറ്റീവ് കൺവിക്ഷൻ അണ്ടർ 325 ഫോർ 7 years ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ ദ കോർട്ട് ആൻഡ് മെയിൻറ്റെയിൻഡ് ദ കൺവിക്ഷൻ അണ്ടർ 376, 394, 397 ആൻഡ് 447 എന്നാ കോടതി പറഞ്ഞത്. അപ്പോൾ പിന്നെ നിയമം അറിയാവുന്ന ആർക്കും കൃത്യമായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രമല്ല, ഹൈക്കോടതി ബലാത്സംഗത്തിന് വിധിച്ചിരിക്കുന്ന ശിക്ഷ, കീഴ്ക്കോടതി വിധിച്ച ഹൈക്കോടതി ശരിവെച്ച ശിക്ഷ ഓർക്കാൻ പോലും നമ്മുടെ ഈ കേസ് നടത്തിയ വക്കീലന്മാർക്കായില്ല. സുപ്രീം കോടതി ഹൈക്കോടതി ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് 376 ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൃത്യമായി അത് ശരിവെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം സുനിൽ, അഡ്വക്കേറ്റ് ജോർജ് സുനിലുമായി നല്ല അടുപ്പമുള്ള ഒരു അഭിഭാഷകനുമാണ്. ജോർജ് പറഞ്ഞിട്ടും സുനിൽ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവന് ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് MT ജോർജ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ ശിക്ഷ ജീവപര്യന്തമാണ് എന്ന കാര്യത്തിൽ ഈ കോടതിയിലെ വിധിപ്രസ്താവം പൂർത്തിയായ ശേഷം ഉറച്ചു നിന്നത്. പല ആവർത്തി നമ്മൾ ചോദിച്ചു ഈ ഇതിലെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ, ജീവപര്യന്തം തന്നെയാണെന്നോ. ആ ഘട്ടത്തിലൊക്കെ MT ജോർജ് ഇത് ജീവപര്യന്തമാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോഴാണ് ചില അഭിഭാഷകർ ജീവപര്യന്തമല്ല, 7 വർഷം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന വാദത്തിൽ ഉറച്ചു നിന്നത്. ഇതേ തുടർന്നാണ് ഈ വിധിയുടെ ഓപ്പറേറ്റിംഗ് പാർട്ട് വായിച്ച് അതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ നമ്മൾ സർക്കാർ അഭിഭാഷകനെ സമീപിക്കുന്നത്. പിന്നീട് സർക്കാർ അഭിഭാഷകൻ കോടതിക്കകത്തേക്ക് ചെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ച് വിധിപ്പകർപ്പ് വാങ്ങിയ ശേഷം ആ ഓപ്പറേറ്റിംഗ് പാർട്ട് വായിച്ച് പുറത്തു വന്ന് മാധ്യമങ്ങളോട് അങ്ങനെയല്ല, ശിക്ഷ 7 വർഷമാണ് മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മാധ്യമങ്ങളും, ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ വാർത്ത നൽകിയത്. നമ്മൾ ആദ്യം നൽകിയത് അതുപോകട്ടെ, ആദ്യം നൽകിയതൊന്നും ഇനി വാദിച്ചിട്ട് കാര്യമില്ല. തെറ്റായ വാർത്ത കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും എന്നു മാത്രമല്ല, അത് തിരുത്താൻ ഏറെ സമയം വേണ്ടി വന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സംശയം കൂടി, തോമസ് പി ജോസഫ് എന്ന സ്പെഷ്യൽ പ്ലീഡർ കോടതിയിൽ ഉണ്ടായിരുന്നു ഇന്ന്, അതോ നിഷ രാജൻ ശങ്കർ എന്ന് പറയുന്ന സർക്കാർ അഭിഭാഷകൻ മാത്രമായിരുന്നോ? ഇന്ന് ഈ കേസിൻ്റെ വിധിപ്രസ്താവം നടക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകനായ തോമസ് പി ജോസഫ് കോടതിയിൽ എത്തിയിരുന്നില്ല. ഈ കേസിൻ്റെ നടപടികൾക്ക് മേൽനോട്ടം വഹിച്ച സ്റ്റാൻഡിംഗ് കോൺസിൽ നിഷേരാജൻ ശങ്കർ മാത്രമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ കേസിൻ്റെ വിധിപ്രസ്താവം കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ ഹിതേഷ് ശങ്കർ, ഇനി വിധിയിലെ പ്രധാന ഭാഗത്തേക്ക് വരാം.
കൊലപാതകം തെളിഞ്ഞില്ല. ഡോക്ടർ ഹിതേഷ് ശങ്കറുടെ മൊഴിയായിരുന്നു കുറ്റസമ്മതമായി കീഴ്ക്കോടതിയിലടക്കം സ്വീകരിക്കപ്പെട്ടത്. ഈ ഗോവിന്ദച്ചാമി ഡോക്ടർ ഹിതേഷ് ശങ്കറോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തുകൊണ്ടാണ് ഇത് ബലാത്സംഗത്തിലേക്കും കൊലപാതകത്തിലേക്കുമൊക്കെ നീങ്ങിയത് എന്ന് പറഞ്ഞു. ആ മൊഴി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ തെളിവായി എടുത്തുകൊണ്ടാണ് കോടതികൾ ഇത് ഈ കേസ് ആദ്യന്തം പരിഗണിച്ചത്. ഇവിടെ എന്തുകൊണ്ടാണ് അത് ഫലപ്രദമാവാതെ പോയത്? വിനു ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഡിസ്കഷനുമായി എനിക്ക് സഹകരിക്കാനുള്ളത്. അതായത്, ഇത് ഒരു സർക്കാരിൻ്റെ വീഴ്ചയായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. മറിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ അതിൻ്റെ മെറിറ്റിൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതായത്, കീഴ്ക്കോടതിയിൽ സംഭവിച്ചത് ഒരു മീഡിയ ആക്ടിവിസം ആയിരുന്നെങ്കിൽ, സുപ്രീം കോടതിയിൽ സംഭവിച്ചത് ഒരു ജുഡീഷ്യൽ ആക്ടിവിസമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കാരണം കോടതിക്ക് വ്യക്തമാവാത്ത കാര്യങ്ങൾ കോടതി വ്യക്തമാക്കാൻ ഉള്ള, അല്ലെങ്കിൽ അതിന് പ്രാപ്തരായ ആളുകളെ കോടതിയിലേക്ക് വിളിച്ച് അത് തെളിവെടുപ്പ് നടത്തേണ്ടതാണ്. അത് ഹൈക്കോടതി ആയാലും ശരി, സുപ്രീം കോടതി ആയാലും ശരി, എനിക്കറിയില്ല അതിൻ്റെ വകുപ്പുകൾ എന്താണ്, എന്തൊക്കെയാണ് വകുപ്പുകളുള്ളതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും കോടതിക്ക് അത് തെളിവ് തൃപ്തിയായില്ല എങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ കോടതി ചോദിക്കാൻ നിയമത്തിൽ കീഴ്ക്കോടതിയിൽ വിചാരണ കോടതിയിൽ നടന്നത് മീഡിയ ആക്ടിവിസം ആണെങ്കിൽ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തിരുത്താനുള്ള ബാധ്യത സുപ്രീം കോടതിക്കുണ്ട്. ഉന്നത നീതിപീഠത്തിൻ്റെ പണി അതാണ്. അവിടെ എങ്ങനെയാണ് അതിനെ ജുഡീഷ്യൽ ആക്ടിവിസം, താഴെ കോടതിയിൽ നടന്നത് മീഡിയ ആക്ടിവിസം ആണെങ്കിൽ എങ്ങനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം ആവുന്നത് സുപ്രീം കോടതിയിൽ? അതായത്, കോടതി ഒരു തീരുമാനത്തിലെത്തി. അതായത്, കോടതി ബലാത്സംഗ കുറ്റം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ കോടതി കൊലപാതകിയെ നമ്മൾ ഈ ഗോവിന്ദച്ചാമിയുമായി കണക്ട് ചെയ്യാനുള്ള തെളിവുകളില്ല എന്ന് കോടതി പറയുന്നു. അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അടിസ്ഥാനം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യം ചെയ്തതായി സാക്ഷികളില്ല. ഡോക്ടർ ഷെർലി വാസു, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി രണ്ട് മുറിവുകളാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത്. ആ രണ്ട് മുറിവുകളും ഗോവിന്ദച്ചാമി ഏൽപ്പിച്ചതാണെന്ന് തെളിയിക്കാനായില്ല. കൃത്യമായി കോടതി അത് പറയുന്നുണ്ട്. ഈ രണ്ട് മുറിവുകളും മരണകാരണമായണെങ്കിൽ അത് ഏൽപ്പിച്ചത് ഗോവിന്ദച്ചാമിയാണെന്ന് തെളിയിക്കാനായിട്ടില്ല. അതാണ് പ്രശ്നം. അതെ, അതെന്തുകൊണ്ട് തെളിയിക്കാനായില്ല എന്ന് തന്നെയാണ് എൻ്റെയും ചോദ്യം. അത് തെളിവ് ഉണ്ടാക്കിയവരുടെ പ്രശ്നം, ഈ ഒരു അത് നമ്മുടെ ഫോറൻസിക് വിദഗ്ധരുടെ പ്രശ്നം, അത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം. അത് ഈ കോടതിയിലേക്ക് കുറ്റപത്രം വരുന്നതിന് മുമ്പ് പഴുതുകൾ അടയ്ക്കാൻ നമ്മുടെ പ്ലീഡർമാർ, ഗവൺമെൻറ് പ്ലീഡർമാർ കാണിക്കേണ്ടിയിരുന്ന ജാഗ്രതയുടെ പ്രശ്നം, അതെങ്ങനെ സുപ്രീം കോടതിയുടെ പ്രശ്നമാവും? തീർച്ചയായും അല്ല, സുപ്രീം കോടതിയുടെ പ്രശ്നമാവുന്നത് അങ്ങനെയല്ല. അത് ഈ ഒരു സംഭവം ചോദിക്കുമ്പോൾ ഈ ഒരു അത് സുപ്രീം കോടതിക്ക് ഇത്തരം വിറ്റ്നസ്സുകളെ വീണ്ടും വിളിച്ചു വരുത്തി അഭിപ്രായം ആരായാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കുറ്റകൃത്യം, ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് ഗോവിന്ദച്ചാമിയിൽ നിന്ന് കണക്ട് ചെയ്യപ്പെടുന്ന തെളിവുകൾ കൂടുതൽ, ഇതൊരു ദൃക്സാക്ഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു സയൻറ്റിഫിക് എവിഡൻസുകളാണ്, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഈ സയൻറ്റിഫിക് എവിഡൻസും തമ്മിലുള്ള കണ്ണികൾ ഒന്നും വേർപെടാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു കുറ്റകൃത്യം തെളിയിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. കണ്ണികൾ വേർപെട്ടു, എവിടെയെങ്കിലും പോരായ്മ, മാധ്യമങ്ങളുടെ സ്വാധീനമില്ലാത്ത വൈകാരിക പ്രതികരണമില്ലാത്ത സുപ്രീം കോടതി കണ്ടെത്തി. അല്ല, ഇതിൽ സൗമ്യയുടെ അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അമ്മ പറഞ്ഞത്, ഈ നമ്മളുടെ സർക്കാർ പ്രോസിക്യൂട്ടർമാർക്ക്, അത് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള സർക്കാർ പ്ലീഡർമാർ കുറച്ചും കൂടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത്, പ്ലീഡർമാരുടെ ഇൻവോൾവ്മെന്റ് ആണോ, തെളിവ് കണ്ടെത്തേണ്ടവരുടെ ഇൻവോൾവ്മെന്റ് ആണോ എന്നുള്ളത് പ്രശ്നമാണ്. ഇതാണ് അടിസ്ഥാനപരമായ നമ്മുടെ ക്രിമിനൽ കേസുകളുടെ പ്രശ്നം. ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടുന്നത് 40% ക്രിമിനൽ കേസുകൾ മാത്രമാണ്. മറ്റു പല രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലും ഒക്കെ 85% മുതൽ 90% വരെ ക്രിമിനൽ കേസുകൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ ശിക്ഷ 40%. ഈ അടിസ്ഥാന പ്രശ്നം ഇവിടെയാണ്. എന്താണ് ശ്രീ പീയുഷ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അതായത്, കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽക്ക് തന്നെ
ഒരു കൃത്യതയില്ലാത്ത രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. അതുപോലെ തന്നെ സ്വാധീനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ കേസ് അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ വരുന്ന കാലതാമസം, തെളിവുകൾ പലതും അല്ല അതല്ലാതാവും, പിന്നെ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുത്തി ചേർത്ത് അത് പിന്നീട് അത് മുഴുവൻ ഉപയോഗശൂന്യമാവുന്ന ഒരു തരത്തിൽ അന്വേഷണം പോകും. അന്വേഷണം പോയി കഴി മാത്രമല്ല കാലതാമസത്തോടുകൂടെ അന്വേഷണം, അതിലേറെ കാലതാമസത്തോടുകൂടി പ്രോസിക്യൂഷനിലേക്ക് ഉള്ള പോക്ക്, പ്രോസിക്യൂഷനും ഈ കേസ് അന്വേഷണം തമ്മിൽ നേരിട്ട് ബന്ധപ്പെടായുക, പിന്നെ അതുപോലെ തന്നെ പ്രോസിക്യൂഷനിൽ പല കോടതികളിലായിട്ട് പോകേണ്ടി വരുന്നത്, അതിനെടുക്കുന്ന കാലതാമസം, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിയുക്തരാകുന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നം, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോലും, ഇപ്പോൾ ഈ കേസിൽ തന്നെ എന്തുകൊണ്ടാണ് ആ രണ്ട് സുപ്രീംകോടതിയിലുള്ള പ്രോസിക്യൂഷൻ്റെ ആൾക്കാരും നേരത്തെ കേസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തിരുന്ന ആളുകളും സംസാരിക്കാതിരുന്നതെന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇവരൊക്കെ തമ്മിൽ വളരെ ഫോർമലായിട്ടുള്ള, വളരെ എന്താ പറയുക, ഒട്ടും മാനുഷികമല്ലാത്ത രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസുകൾ ഈ 40% ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് മൊത്തം റേപ്പ് 28% മാത്രമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല ഈ സൗമ്യ വധിക്കപ്പെട്ടതിന് ശേഷം ഈ കേസ് ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ മൊത്തം സമൂഹം തന്നെ അതിൻ്റെ പേരിൽ വളരെയധികം പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ നിരാശപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ ഇതൊന്നുമല്ല. ഇതേപോലെ തന്നെ ഈ 2015 മരിച്ച ഷാൻബാഗ് എന്ന് പറഞ്ഞ നേഴ്സിൻ്റെ, അവരുടെ കേസിലും ഇതുപോലെ ഉണ്ടായത്. അതായത് ആ പിന്നെ പ്രതിക്ക് ബലാത്സംഗത്തിന് അയാളുടെ പേരിൽ കേസെടുത്തിട്ടില്ല. അയാളുടെ പേരിൽ കേസെടുത്തത് ആകെ മോഷണ ശ്രമത്തിനാണ്, 7 വർഷമാണ്. ഏതാണ്ട് ഇതേപോലത്തെ ഒരു കേസായിട്ട് എനിക്ക് തോന്നി. 7 വർഷമാണ് അയാൾ ജയിലിൽ കിടന്നത്. ആ സ്ത്രീയാണെങ്കിൽ 42 വർഷം ബോധശൂന്യമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ എന്താ പറയുക, വളരെ ഒട്ടും ആ കേസ് നടക്കുമ്പോഴുള്ള സമൂഹത്തിൻ്റെ ഒരു മുറവിളി മാത്രമാണ് ഒരു യഥാർത്ഥത്തിൽ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ നമുക്ക് സഹതാപമുണ്ടാകും, പ്രതിഷേധമുണ്ടാകും, പക്ഷേ ഇത് ആത്യന്തികമായി തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. അന്വേഷണം ശരിയായി നടക്കണം, തെളിവുകൾ ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ വൈകാരിക പ്രകടനങ്ങൾ കൊണ്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലെ വികാര വിക്ഷോഭം കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കേരളത്തിലുണ്ടായിട്ടുള്ള മിക്കവാറും കേസുകളിലൊക്കെ തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ലൈംഗിക അതിക്രമ കേസുകളിലൊക്കെ തന്നെ വലിയ അത് ഉണ്ടായ സമയത്തുണ്ടായ ചില പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ സമരങ്ങൾക്കൊക്കെ ശേഷം അതിലെന്ത് സംഭവിക്കുന്നു എന്നുള്ള ആരും നോക്കാറില്ല, പ്രത്യേകിച്ചും കോടതിയിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കോടതിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ സുതാര്യമാകേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ശ്രീ ബി ആളൂർ, ഇപ്പോൾ ശ്രീ ഇതേ ശങ്കർ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, അങ്ങനെ സാധ്യമാകുമോ? വിചാരണ കോടതിയിൽ ഈ തെളിവെടുപ്പൊക്കെ അവസാനിക്കുകയല്ലേ, ഇവരെയൊക്കെ വിളിച്ച് സുപ്രീം കോടതിയിലേക്ക് വരുത്താനാവും? തീർച്ചയായിട്ടും സാധ്യമല്ല. കീഴ്ക്കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. അവിടെ തെളിവുകൾ ശേഖരിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. അത് വിചാരണ നടത്തി, അതിലെ ക്രോസ് വിസ്താരം നടത്തി, മൊഴികൾ രേഖപ്പെടുത്തി, രേഖകൾ ശേഖരിച്ച് ആ രേഖകളോ അല്ലെങ്കിൽ മൊഴികളോ ആണ് അപ്പീൽ കോടതിയിലേക്ക് അയക്കുക. ആ രേഖകളാണ് സുപ്രീം കോടതിയിൽ പരിശോധിക്കപ്പെടുന്നത്, വിധിന്യായങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. വീണ്ടും ഒരു സാക്ഷിയെ അവിടെ വിളിച്ചു വരുത്തി വിസ്തരിക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ കേസ് റിമാൻഡ് ബാക്ക് ചെയ്ത് വീണ്ടും കേസ് വിസ്താരം നടത്താൻ സാധിക്കും. അത്തരത്തിലുള്ള സാഹചര്യം ഈ കേസിലില്ലാത്തതുകൊണ്ട് ഈ കേസ് അത് നടന്നില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ ഹിതേഷ്, അപ്പോൾ പിന്നെ സുപ്രീം കോടതിയിൽ പോയി തെളിവ് കൊടുത്തില്ല, കൊടുക്കാൻ വിളിച്ചില്ല എന്ന വാദത്തിന് പ്രസക്തിയില്ല. അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട തെളിവുകൾ, അത് നിങ്ങൾ ഫോറൻസിക് വിദഗ്ധർ ഉണ്ടാക്കേണ്ടത്, അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടത്, അവിടെ പിഴവ് പറ്റി ഈ അപകടകരമായ മുറിവുകൾ ഏൽപ്പിച്ചത് ഗോവിന്ദച്ചാമിയാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അത് സുപ്രീം കോടതിയുടെ കുഴപ്പമല്ല, വാദിച്ച വക്കീലിൻ്റെ കുഴപ്പമല്ല, അന്വേഷണ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. യോജിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, എന്നെ പഠിപ്പിച്ച എൻ്റെ ബഹുമാനായ ഒരു MR ചന്ദ്രൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫോറൻസിക് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത്. You should know your limitations first, then only think of possibilities. ആ ഒരു പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു, വിനോണ്ട് പറഞ്ഞു വന്നത് തന്നെയായിരുന്നു, ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ്. ആ കേസിൽ സാഹചര്യ തെളിവുകളും മെഡിക്കൽ തെളിവുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേസ്. അത് ലിങ്ക് ചെയ്തുകൊണ്ട് പ്രോസിക്യൂട്ടർ അത് ചെയിൻ ഓഫ് കസ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോസിക്യൂട്ടർ കോടതിയെ മുന്നിൽ പറയുമ്പോഴാണ് ഒരു 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 ശിക്ഷ ഉണ്ടാവുന്നത്.
അതിൽ പ്രോസിക്യൂഷൻ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ അത് കീഴ്ക്കോടതിയിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. ഈ കീഴ്ക്കോടതിയിൽ നടക്കേണ്ട ഓരോ കാര്യങ്ങളും മറ്റൊന്നിനും ഇൻഫ്ലുവൻസ് ആവാതെ, മറ്റൊരു കാര്യത്തിനും ഇൻഫ്ലുവൻസ് ആ കേസിൻ്റെ മെറിറ്റ് മാത്രം നോക്കിക്കൊണ്ട്, കേസിൻ്റെ മെറിറ്റിലേക്ക് വേണ്ട തെളിവുകൾ മാത്രം ശേഖരിച്ചുകൊണ്ട്, മറ്റു എല്ലാ മീഡിയ കാര്യങ്ങളിൽ നിന്നും മറ്റു പബ്ലിക് ആക്റ്റീവ് എല്ലാത്തിൽ നിന്നും റിസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ആ മെറിറ്റ് മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് അത് ഒരു മണ്ണുകൊട്ടാരമല്ല എങ്കിൽ എവിടെ പോയാലും അത് തകരാൻ പോകുന്നില്ല. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വക്കീല് ആ സുപ്രീം കോടതിയിലെ വക്കീലുമാരുമായി സംസാരിച്ച് ഇവിടെ ചോദ്യം ഷെർലി വാസ് ചൂണ്ടിക്കാണിച്ച എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു? പ്രോസിക്യൂഷന്റെ വിറ്റ്നസ് 64 ഡോക്ടർ ഷെർലി വാസു, തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ മേധാവി, അവർ ചൂണ്ടിക്കാണിച്ച രണ്ട് മുറിവുകൾ നമ്പർ 1 and 2, അതെന്തുകൊണ്ട് ഈ കേസിൽ ഗോവിന്ദച്ചാമിയുമായി ബന്ധിപ്പിക്കാനായില്ല? എന്നോടാണോ ഇനു? അതെ അതെ. ആ തെളിവുകൾ അത് ബന്ധിപ്പിക്കേണ്ടത് പോലീസാണെന്ന് മനസ്സിലാക്കണം. പോലീസ് ആ തെളിവുകൾ ശേഖരിക്കുന്നതാണ് ഡോക്ടറുടെ ജോലി. തെളിവുകൾ ഹിസ്റ്ററിയുമായി കോറിലേറ്റ് ചെയ്ത് കോടതിയെ മുന്നിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്കല്ല ഒരു ഡോക്ടർ പോകേണ്ടത്. മറിച്ച് നമ്മൾ തെളിവുകൾ ശേഖരിക്കുന്നു, അത് കോറിലേറ്റ് ചെയ്തുകൊണ്ട് അത് എങ്ങനെ ആ മുറിവുകൾ ഗോവിന്ദച്ചാമി ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യപ്പെടാം എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. അത് അദ്ദേഹം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. അത് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ പടി. അതിലേക്ക് വേണ്ടത് ഡോക്ടർമാരെ വിസ്തരിച്ചു. ഡോക്ടർമാരെ വിസ്തരിക്കുന്നതിൽ എവിടെയാണ് പ്രോസിക്യൂഷൻ പിഴച്ചത്? ഇനി ആളൂരിന് പറയാമല്ലോ. ഞാൻ പറയുന്നു, ഈ കേസിൻ്റെ അന്വേഷണം മുതൽ ഈ കേസിൻ്റെ വിസ്താരം മുതൽ വിധി പ്രഖ്യാപിക്കുന്നതുവരെ എല്ലാ വ്യക്തികളും മുൻവിധിയോടെയാണ് പെരുമാറിയിരുന്നത്. അത് ഞാൻ പല മാധ്യമങ്ങളും പറഞ്ഞ സംഗതിയാണ്. കോടതിയടക്കം, പ്രോസിക്യൂട്ടറടക്കം, സാക്ഷികളടക്കം എല്ലാവരും മുൻവിധിയോടെ പെരുമാറുന്നു. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം മുൻവിധിയല്ല ആവശ്യം, സത്യമായ വ്യക്തമായ തെളിവുകൾ കോടതിയിൽ നിരത്തുകയാണ് വേണ്ടത്. അവിടെ ഒരു കേസ് നടത്തുന്ന അഭിഭാഷകനെക്കുറിച്ചോ അല്ലെങ്കിൽ വിധി പറയുന്ന ജഡ്ജിമാരെക്കുറിച്ചോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന കേസുകളിൽ ഞാനൊരു പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. മഹാരാഷ്ട്രയിൽ 2 കേസ് പ്രോസിക്യൂഷൻ നടത്തുന്നുണ്ട്, വക്കീലിനെതിരെയാണ് കേസ്. അപ്പോൾ കൊണ്ടുവരുന്ന തെളിവുകൾ, ഏതെല്ലാം തെളിവുകളാണ് കോടതിയിൽ നൽകേണ്ടത്, കേസ് ഡയറിയിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് കോടതിയിൽ അവതരിപ്പിക്കേണ്ടത്, ഇതൊക്കെ നോക്കേണ്ട ചുമതല തീർച്ചയായിട്ടും പ്രോസിക്യൂട്ടർക്കുള്ളതാണ്. അത്തരത്തിലെ തെളിവുകൾ ശക്തമാകണം, വ്യക്തമാകണം, അതിന് അടിസ്ഥാനമായിട്ടുള്ള രേഖകളുണ്ടാകണം. ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അത് പരിഗണിക്കുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ കോടതിയിൽ കൊണ്ടുവന്ന തെളിവുകൾ ആർക്കും തേച്ചു മായ്ക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ സൗമ്യ മർഡർ കേസിൽ കൊണ്ടുവന്ന തെളിവുകളിൽ ഇഞ്ചുറി നമ്പർ 1 is not caused the death, ഇഞ്ചുറി നമ്പർ 2 is not related to accused, ഇതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 and 2 മുറിവുകൾ പ്രതി ഉണ്ടാക്കിയതാണോ എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ജോർജ്, ഇവിടെ ശ്രീ ആളൂർ സൂചിപ്പിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന് തെളിയിക്കാനാവാതെ പോയത്? സൗമ്യ മരിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സൗമ്യ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനുള്ള ശിക്ഷ പ്രതിക്ക് നൽകുകയും ചെയ്തു. പക്ഷേ കൊലപാതകം ഗോവിന്ദച്ചാമിയിൽ നിന്ന് എങ്ങനെ ഒഴിവാവുന്നു? അതെങ്ങനെ കുറഞ്ഞ ശിക്ഷയുള്ള 302 എങ്ങനെ 325 ആയി മാറുന്നു? ഇത് കോടതി കൺസിഡർ ചെയ്തത്, ജഡ്ജ്മെൻറ്റിൽ നിന്ന് വെളിവാകുന്നത് 3 സാക്ഷികളുടെ മൊഴി, PW 4, 40, 64 ഡോക്ടർ, 4ഉം 40ഉം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരായിരുന്നു. ആ 4ാമത്തെ സാക്ഷി ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള ശ്രമത്തിലും ട്രെയിൻ നിർത്താനുള്ള ശ്രമമൊക്കെ നടത്തിയപ്പോൾ PW 40 പറഞ്ഞു അത് വേണ്ട എന്ന്. ആ കൂടെ 50 വയസ്സുകാരനായ ഒരു യാത്രക്കാരൻ പറഞ്ഞു ഈ കുട്ടി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടുവെന്ന്.
ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇതിൻ്റെ ഉത്തരവാദിത്വം എക്സ്ക്ലൂസീവ്ലി ഗോവിന്ദച്ചാമിയിലേക്ക് പിൻപോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. പിന്നീട് ഇത് എടുത്തു ചാടിയതാണോ സ്വയം രക്ഷപ്പെടാൻ ചാടിയതാണോ അതേ ഫോഴ്സ് ചെയ്ത് ചാടിയതാണോ എന്നുള്ളതിന് തെളിവ് വന്നിട്ടില്ല. അപ്പോൾ വീണപ്പോൾ ഉണ്ടായ ഒരു മുറിവായിട്ടാണ് ഇഞ്ചുറി നമ്പർ 2 കൂട്ടിയിരിക്കുന്നത്. അതിൽ വളരെ ശക്തമായിട്ടുള്ള മുറിവാണ്. 13 പല്ലുകൾ വരെ നഷ്ടപ്പെട്ടതാണ് ആ കുട്ടിയുടെ. ആ വീഴ്ചയിലാണോ അതുകൊണ്ട് വേറെ വല്ലതും അടിച്ചിട്ടാണോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവ് കോടതിയിൽ വരാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടായത്. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റാണ് താഴെ കോടതി നൽകിയത്. അത് ശരിവയ്ക്കണോ വേണ്ടയോ എന്ന് ഹയസ്റ്റ് കോടതി തീരുമാനിക്കുമ്പോൾ എല്ലാവിധ സാഹചര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. അതാണ് സാഹചര്യ തെളിവുകളുടെ കാര്യത്തിൽ കോടതി എടുക്കുന്ന നിലപാട്. ഡോക്ടർ ഹിതേഷ് ശങ്കർ, ഒരു സംശയം. ഇന്ന് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരുന്ന ഡോക്ടർ ഷെർലി വാസു ഞങ്ങളൊരു പ്രതികരണത്തിന് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രതിക്കൊപ്പം നിൽക്കുന്ന ചാനലാണ്, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന്. നേരത്തെ ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജോർജിനൊക്കെ ഓർമ്മയുണ്ടാവും, നടത്തിയ ഒരു ചർച്ചയിൽ അന്വേഷണത്തിൻ്റെ വീഴ്ചകൾ, നമ്മുടെ സംവിധാനത്തിൻ്റെ വീഴ്ച, അത് ഏതെങ്കിലും പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയോ പ്രത്യേക ഒരു ഫോറൻസിക് വിദഗ്ധരുടെയോ വിദഗ്ധൻ്റെയോ ഒന്നും വീഴ്ചകളല്ല, പക്ഷേ നിലവിലുള്ള ഈ സംവിധാനം പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നതാണ്, അത് ചില സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചതായിരിക്കും അവരെ പോലെയുള്ള ആളുകളെ പ്രകോപിപ്പിച്ച്. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താനുള്ള മാർഗങ്ങൾ ആരായുന്നതിന് പകരം ആളുകളെ പ്രതിക്കൊപ്പമാണ് ഇരയ്ക്കൊപ്പമല്ല എന്നൊക്കെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു മോശം സംവിധാനവും ഇവിടെ ഉണ്ട്. ഈ കേസിൽ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഡോക്ടർ ഹിതേഷ് ശങ്കറിന് വിട്ടുപോയ കണ്ണുകൾ എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിയാനാവുന്നുണ്ടോ? വിനു, നല്ലൊരു സർക്കാർ, കേരള സർക്കാർ നല്ലൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം വ്യക്തമായി പറയാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഇതെല്ലാം ഒരു മീഡിയയിൽ പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ, ഞാനൊരു ഫോറൻസിക് ഒരു ഫോറൻസിക് സൊസൈറ്റിയുടെ സെക്രട്ടറി എന്ന് നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ ഇവിടെ വന്ന് ന്യൂസ് അവറിൽ പങ്കെടുക്കുന്നത് തന്നെ. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ വിനു പറഞ്ഞതുപോലെ ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം. ഒരു വ്യക്തിയും സബ്ജക്റ്റിനേക്കാളും അല്ലെങ്കിൽ സ്റ്റേറ്റിനേക്കാളും മേലോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും മനസ്സിലാവാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇത് വ്യക്തമായും ഈ ഒരു പോയിൻ്റ് വിനു പറഞ്ഞൊരു കാര്യം വ്യക്തമായും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അതിനുള്ളിൽ അത് ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പോലും, അതായത് കീഴ്ക്കോടതി ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. നല്ലൊരു സാഹചര്യം കേരള സർക്കാർ ഒരുക്കി തരികയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച എനിക്കറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ ഞാൻ എന്നും റെഡിയാണ്. അതായത് ഒരു പുറത്തു വരാത്ത ചില സത്യങ്ങളുണ്ട്, അന്വേഷണത്തിലെ വീഴ്ചയുടെ ചില കഥകളുണ്ട്. ഡോക്ടർ ഹിതേഷ്ശങ്കറിന് അത് അറിയാം. തീർച്ചയായും അത് അതിൻ്റെ അത് അതിൻ്റെ അതേ ഞാൻ പറഞ്ഞത്, ഒരു മീഡിയ ആക്ടിവിസം കഴിഞ്ഞ കീഴ്ക്കോടതി നടന്നു എന്ന് പറയുന്നത് ഞാൻ അത്രത്തോളം പറയാനുള്ള കാരണം, ഞാൻ ഒരിക്കലും മീഡിയാസിനെതിരല്ല. ഏത് മീഡിയ എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന മീഡിയാസ് മുഴുവനും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തറിയിക്കാൻ വേണ്ടി മീഡിയാസാണ്. ഇല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫോറൻസിക്, ഞാൻ പറഞ്ഞില്ലേ വിനോദ് ആദ്യം തന്നെ പറഞ്ഞതുപോലെ, വി ഷുഡ് നോ അവർ ലിമിറ്റേഷൻസ്. നമ്മൾ കാണുന്നില്ല, നമ്മൾ ഉള്ള ഫൈൻഡിങ്സ് വെച്ച് ഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് വേണ്ട സ്റ്റെം, നമുക്ക് അതിന് വേണ്ട തെളിവുകൾ ആവശ്യമാണ്. ഒരു കാര്യം ഡോക്ടർ ദേശ് മാത്രമാണ് ഷെർലി വാസു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവരും ഊന്നിയത് ഈ പ്രോസിക്യൂഷനെതിരെ സാക്ഷി പറഞ്ഞ ഒരു ഡോക്ടർ സർവീസിൽ ഇപ്പോഴുമുണ്ട്, ഡോക്ടർ ഉന്മേഷിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ആ സംഭവം ഈ കേസിൽ തിരിച്ചടിയാവാനുള്ള ഒരു കാരണമാണോ? വിനു, എനിക്ക് ആ ഒരു കാര്യത്തിലൂടെ ഒട്ടും സുപ്രീം കോടതി ആ ഒരു സംഭവം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത നിലയ്ക്ക് ആ നിലയ്ക്ക് ഡിസ്കഷൻ പോകുന്നതിന് എനിക്ക് താല്പര്യമില്ല. കാരണം അതുമാത്രമല്ല, ഡോക്ടർ ഉന്മേഷിൻ്റെ കേസ് ഇപ്പോഴും കോടതിയിൽ പെൻഡിങ്ങിലുമാണ്. അതായത് അതിൻ്റെ സത്യാവസ്ഥയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയാനൊരു അവസരമുണ്ടാവുകയാണെങ്കിൽ അത് പറയേണ്ട ആളുകൾ പറയേണ്ട രേഖകൾ പറയും. അതൊക്കെ ഇന്നും നിലവിലുള്ള സംഭവം തന്നെയാണ്.
അതായത് എന്റെ സംശയം ഡോക്ടർ ഷെർലി വാസു ഈ സംഭവത്തെ കുറിച്ച് ഈ കോടതി വിധിയെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ പോലും സർക്കാർ സർവീസിൽ പ്രോസിക്യൂഷനെതിരെ മൊഴി നൽകിയ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് ഈ നിങ്ങളുടെ ഇടയിലെ കുടിപ്പകയുടെ പ്രതിഫലനമാണോ അതോ ആത്മാർത്ഥമായ ഒരു പ്രതികരണമാണോ? അല്ല വിനു, നമ്മളുടെ ഇടയിൽ കുടിപ്പകയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കേരള മെഡിക്കോളജിക്കൽ സൊസൈറ്റിയുടെ ഫോറൻസിക് വിദഗ്ധന്മാരുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ കുടിപ്പകയില്ല. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? പരസ്പരം വിശ്വാസത്തിൽ അങ്ങനെയുള്ള ഒരു ഡോക്ടർ സർവീസിൽ ഉണ്ട്, അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഡോക്ടർ സർവീസിൽ ഉണ്ട് പ്രോസിക്യൂഷൻ എതിരെ കേസിൽ. വിനു, ഇതില് വിനു ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിന്റെ പ്രിയാമ്പിൾ പോർഷനിൽ ഡോക്ടർ ഷെർലി വാസു സൂചിപ്പിച്ചതുണ്ട്, ഐ ഹാവ് എൻ ആംബിൾ ഓഫ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉന്മേഷിന്റെ പേരാണ് അവർ ആദ്യം എഴുതി ചേർത്തത്. ഈ ഡോക്ടറിന്റെ ഉന്മേഷ് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായിട്ട് കോടതിയിൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായിട്ട് സമൻസ് കിട്ടിയ ഡോക്ടർ ഉന്മേഷ് എന്തുകൊണ്ട് പിന്നെ ഡോക്ടർ ഉന്മേഷിനെ കോടതിയിൽ വിളിച്ചില്ല? പിന്നെ വിളിക്കുന്നത് ശ്രീ ആളൂരാണ്. പിന്നെ ഡിഫൻസ് വിറ്റ്നസ്സായി സൈറ്റ് ചെയ്യപ്പെട്ടത്, പക്ഷെ വിളിക്കുന്നത് കോടതിയാണ്. പ്രോസിക്യൂഷൻ വിളിക്കാതിരുന്നതുകൊണ്ട് ഡിഫൻസ് വിറ്റ്നസ് ഡിഫൻസ് വിളിച്ചു എന്ന് മാത്രം. എന്നിട്ടാണ് ഉന്മേഷ് കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ ഉന്മേഷിന് പ്രോസിക്യൂഷൻ അവസരം നൽകിയില്ല? ഒരു ആംബിൾ ഓഫ് അസിസ്റ്റൻസിൽ ആദ്യത്തെ പേര് ഡോക്ടർ ഉന്മേഷ് എന്നിരിക്കെ, ഒരു കേസ് മോർച്ചറിയിൽ ചെയ്യുമ്പോൾ ഡോക്ടർ ഉന്മേഷ് ഉണ്ട് എന്നിരിക്കെ, എന്തുകൊണ്ട് അദ്ദേഹത്തെ കോടതി വിസ്തരിച്ചില്ല? അതൊക്കെ വളരെ ഇനിയും അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യനെ നിങ്ങൾ ചില മാധ്യമങ്ങൾ, എല്ലാവരും ഞാൻ പറയുന്ന ചില മാധ്യമങ്ങൾ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട് ഈ കേസിൽ. ആ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ അപ്പോൾ വെളിപ്പെടുന്നത് ഈ കേസ് ഒരിക്കലും ഇതുപോലെയുള്ള വീഴ്ചകളാണ്. അതുകൊണ്ട് നമുക്ക് അഭിഭാഷകരെയും കോടതിയെയും മാത്രം കുറ്റപ്പെടുത്താതിരിക്കാം. ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ന്യൂസ് അവർ ഇന്ന് 9:30 വരെ തുടരും. ശ്രീമതി പി ഉഷ, ഇപ്പോൾ പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം, സൗമ്യ വധക്കേസിൽ കൊലപാതകം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജിഷയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകുമോ? ഇനി നമ്മുടെ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഈ കേസിലെ സുപ്രീംകോടതിയുടെ പരാമർശങ്ങളും കൊലപാതകം തെളിയിക്കപ്പെടാതെ പോകുന്നതും നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെയും ഇക്കാര്യത്തിൽ പ്രോസിക്യൂട്ടർമാർ പുലർത്തേണ്ട ജാഗ്രതയെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം ജിഷ കേസിലും ഇപ്പോൾ സൗമ്യ കേസ് പോലെ നമുക്ക് പെട്ടെന്ന് തെളിയിക്കപ്പെട്ടതുമല്ല ജിഷ കേസ്. പിന്നെ അതുപോലെ തന്നെ അതിലെ തെളിവുകൾ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, അതിനി കോടതിയിലെത്തുമ്പോഴെങ്ങനെയാവും, പിന്നെ അതേപോലെ തന്നെ അതിനോട് സഹകരിക്കുന്നവരെത്ര. ഇപ്പം നേരത്തെ ഫോറൻസിക് ഡോക്ടറൊക്കെ സൂചിപ്പിച്ച പോലെ അതിലും ഇതുപോലത്തെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റ് തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചെറിയ ചെറിയ ഈഗോ ക്ലാഷസ് പോലും നമ്മുടെ അന്വേഷണത്തിൽ ഭാഗമാകുന്നു. പ്രത്യേകിച്ചും ഡിജിപിമാരുടെ വരെ ഈഗോ നാം കണ്ടതാണ് ആ കേസിൽ. അതുകൊണ്ട് ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അവരുടെ വിശ്വാസ്യതയും അവരുടെ മിടുക്കുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ശരിക്കും അന്വേഷണത്തിൽ വേണ്ടത് വസ്തുതകൾ കണ്ടെത്തുകയും അത് തെളിവായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ട് തരത്തിൽ ഉള്ള ഒരു മിടുക്ക് അവിടെ ആവശ്യമുണ്ട്. ഒന്ന്, ഈ വസ്തുതകൾ കൃത്യമായി കണ്ടെത്തി അത് തെളിവായി ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ജിഷയുടെ കേസിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം കാലതാമസമാണ്. കാലതാമസത്തിനിടയ്ക്ക് തെളിവുകൾ നഷ്ടപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ സഹകരണം അന്വേഷണത്തിൽ, കാരണം ഒന്നിനും വേണ്ടാതെ ആളുകൾ ഇതിന് അവരവർക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളതായിരിക്കും പലപ്പോഴും ആലോചിക്കുക. അപ്പോൾ ഇത്തരം കേസുകളോട് സഹകരിക്കുന്ന ആളുകൾ കുറയും. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം, അവരുടെ ഗ്രൂപ്പ് കളി, ഇതൊക്കെ വരുമ്പോൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നീതിക്ക് വലിയ വലിയൊരു സ്പേസ് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല കേസുകളിലും പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുന്നുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. അത് അഭിഭാഷകർ പ്രതിയായ കേസിൽ പോലുമുണ്ട്. സാധാരണ അത്തരം കേസുകളിൽ അഭിഭാഷകരെ പോലും ഹാജരാവാൻ കിട്ടാത്ത കാലവുമാണിത്. അങ്ങനെ ഇരിക്കെ ഈ ജിഷ കേസ് ശ്രീ ആളൂർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഒരളവ് വരെയെങ്കിലും. ആ അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ, കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത ദിവസം, എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് വിചാരണ കോടതിയിൽ എത്തും മുമ്പ് തന്നെ തിരുത്തപ്പെടേണ്ടതാണ്. ആളൂരിൻ്റെ ഇക്കാര്യത്തിൽ ഉപദേശങ്ങൾ വല്ലതുമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ജിഷ വധക്കേസിൽ
ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് പോലീസാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷം ആവശ്യമായ രേഖകൾ പുതിയ അമെൻമെൻ്റ് അനുസരിച്ച് ഒരു DYSP ഓഫീസിലുള്ള ഒരു ഓഫീസർ, ലോ ഓഫീസർ പരിശോധിച്ചതിന് ശേഷമാണ് ചാർജ് ഷീറ്റ് അയക്കുന്നതിന് വേണ്ടി വെരിഫിക്കേഷൻ അയക്കുന്നത്. അത് കൺഫേം ചെയ്തതിന് ശേഷമാണ് കോടതിയിലേക്ക് എത്തുന്നത്. അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അതിന് നിർദ്ദേശം കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തി ആ കേസിൽ സാക്ഷിയാകും. അപ്പോൾ ആ പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് നടത്താൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന കേസുകളിലുള്ള രേഖകൾ എല്ലാം പരിശോധിച്ച് ആവശ്യമായ രേഖകൾ മാത്രമാണ് കോടതിയിലേക്ക് അയക്കേണ്ടത്. അത് പ്രതിക്ക് അനുകൂലമുള്ള രേഖകളാണെങ്കിൽ ഒരിക്കലും അയക്കരുത്. അതിന് പ്രതിഭാഗത്തിന് ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഏറ്റവും കുറഞ്ഞ സാക്ഷികളെ വിസ്തരിച്ച് കുറഞ്ഞ രേഖകൾ ഹാജരാക്കി ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ചുമതല. ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുന്ന കേസിൽ ഒരിക്കലും ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇടപെടാറില്ല. ഇൻവെസ്റ്റിഗേഷൻ ഇടപെട്ട് കഴിഞ്ഞാൽ ആ കേസ് നടത്താൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ആ കേസിൽ സാക്ഷിയാകുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജിഷ മർഡർ കേസിൽ ഇപ്പോഴുള്ള രേഖകൾ മതിയായതല്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും എനിക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജിഷ മർഡർ കേസിൻ്റെ അവസ്ഥയും ഇതുപോലെ ആയിരിക്കും കീഴ്ക്കോടതിയിൽ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആവരുതെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. കാരണം ശ്രീ ആളൂർ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ പെൺകുട്ടികൾ, നമ്മളുടെ സഹോദരിമാർ, നമ്മളുടെ അമ്മമാർ ഇതുപോലെ തീവണ്ടിയിലും റോഡിലും ഒക്കെ യാത്ര ചെയ്യുന്നതാണ്. അവരെ പീഡിപ്പിക്കുന്ന, കൊല്ലുന്ന ഗോവിന്ദച്ചാമിമാരെ പരമോന്നത നീതിപീഠം വെറുതെ വിടുന്നത് ഇത്തരം വീഴ്ചകളുടെ പേരിലാണെങ്കിൽ അത് അടയ്ക്കാനാണ് സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ആളൂരിനെ അസഭ്യം പറയുന്നത് കൊണ്ടോ പരിഹസിക്കുന്നത് കൊണ്ടോ ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. കാരണം ഏത് പ്രതിക്കും ഒരു അഭിഭാഷകൻ്റെ സേവനം വേണമെന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രാഥമിക പാഠമാണ്. അതുകൊണ്ട് അടയ്ക്കേണ്ടത് ആളൂരിന് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ പഴുതുകളാണ്. അഡ്വക്കേറ്റ് ജോർജ്, ഈ വിഷയത്തിൽ എന്താണ് ഇനി നമുക്ക് മുന്നിലുള്ള പരിഹാരമാർഗം? 40% കേസുകളിൽ മാത്രം, ക്രിമിനൽ കേസുകളിൽ മാത്രം ശിക്ഷ കിട്ടുമ്പോൾ അതിനർത്ഥം 60% കേസുകളിലെ കുറ്റവാളികൾ നിർബാധം സഞ്ചരിക്കുകയാണ് നമുക്കിടയിലൂടെ. നമുക്കേവർക്കും അപകടമുണ്ടാക്കാവുന്ന തരത്തിൽ അവർ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ ഗ്യാപ്പ് അടച്ചേ തീരൂ. അതിനെന്ത് മാർഗമാണുള്ളത്? അതിനേറ്റവും അഭികാമ്യമായിട്ടുള്ളത് പരിചയസമ്പന്നരായിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇൻവെസ്റ്റിഗേഷനിൽ ഏൽപ്പിക്കുക. ആ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് സത്യസന്ധമായി നിർവഹിക്കുവാനുള്ള അവസരങ്ങൾ നൽകുക. ബാഹ്യശക്തികൾ ഇടപെടാതിരിക്കുക. ഇത് ചെയ്യാനായിട്ട് ഇത്രയും പ്യൂരിറ്റി ഈ പ്രവൃത്തിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കുറ്റാന്വേഷണം നടക്കും, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെടും, അത് കൺവിക്ഷനിൽ അവസാനിക്കുകയും ചെയ്യും. ശ്രീമതി ഉഷ, നമ്മളെല്ലാം കണ്ടുവരുന്നുണ്ട്, മാധ്യമങ്ങളും അതിന് കുറ്റക്കാരാണ്. ഞാൻ സ്വയം വിമർശനമായി ഇത് ഏറ്റുപറയുകയാണ്. ഒരു കേസ് അന്വേഷണത്തിൽ എല്ലാ സ്ഥലത്തും ക്യാമറകളുമായി എപ്പോഴും മാധ്യമങ്ങളുണ്ടാവും. ഇതിന് രണ്ട് വശമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ വരുത്തുന്ന വീഴ്ചകൾ, കള്ളക്കളികൾ, അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. പക്ഷേ മറ്റൊരു സ്ഥലത്ത് ആത്മാർത്ഥമായുള്ള അന്വേഷണത്തെ പലപ്പോഴും മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ, പൊതുജനങ്ങളുടെ നിരന്തരമായ ഇടപെടൽ, തെളിവ് ശേഖരിക്കുന്ന സ്ഥലത്ത് കൂട്ടം കൂടി ആളുകൾ നിൽക്കുക, ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വൈകാരികമായി പ്രതികരിക്കുക, അങ്ങനെ ഈ പോലീസുകാർ പേരിന് പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടാവുക, ഇത് പലപ്പോഴും യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് തടസ്സമാവുന്നുണ്ടോ? അന്വേഷണത്തിന് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഈ സ്വതന്ത്രമായ അന്വേഷണത്തിന് പലപ്പോഴും സ്വാധീനിക്കും. പക്ഷേ തിരിച്ചും ഉണ്ടാവാറുണ്ട്. കാരണം ഈ കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധം ഉണ്ടാവുമ്പോൾ നല്ല ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാവാൻ, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ പൊതുവിലുള്ള ഒരു ഇതെന്താന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൻ്റെ ഗതി പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായും കേരളം പോലത്തെ ഒരു സ്ഥലത്ത് പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ വിധേയമാകേണ്ട വരുന്ന സാഹചര്യമാണ് അധികവും കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടപെടൽ, പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അത് മര്യാദയ്ക്ക് നടത്താനാവാത്ത വിധം ജനവികാരമുണ്ടാകും, തല്ലാൻ ആളുകൾ ഓടിയെത്തും. ഈ തല്ല ഒരു ദിവസം കൊണ്ട് തീരും. ഈ പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ തെളിവുണ്ടാകണം.
പലപ്പോഴും നാം കണ്ടിട്ടുള്ളതാണ്. ഈ ടെക്നോ പാർക്കിൽ തന്നെ ഇത്രയും ടെക്കുകളുള്ള സ്ഥലമാണ്, നമ്മൾ സംസ്കാര സമ്പന്നം എന്ന് വിചാരിക്കുന്നു പറയണം. അവരുടെ രണ്ട് സഹപ്രവർത്തകർ തമ്മിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ട ഒരു കേസിൽ, അത് ക്രൂരമായ കേസാണ്, കൊലപാതകമാണ്. പക്ഷേ അവിടെ കൊണ്ടുവരുമ്പോൾ തല്ലാൻ ഈ മാന്യന്മാർ ഓടുകയാണ്, തെളിവെടുക്കുന്നതിന് സഹായിക്കുകയല്ല, തല്ലി ആളാവാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥ വിധി ഉണ്ടാവേണ്ടത് കോടതിയിലാണ്, അതിന് ആവശ്യം തെളിവാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും ഈ ജനക്കൂട്ടം അല്ലല്ലോ നീതി തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇന്ന ശിക്ഷയാണ് വേണ്ടത്, ഇപ്പം തന്നെ വധശിക്ഷ കിട്ടിയില്ല എന്നുള്ളതിൽ നമ്മൾ പറയുന്നതിനേക്കാൾ അധികം വധശിക്ഷ എന്തുകൊണ്ട് കിട്ടാതെ പോയി എന്നുള്ള ഒരു സാഹചര്യം നോക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. ഇപ്പം തന്നെ ഉപയോഗിക്കുന്ന കൊല്ല് കൊല്ല് എന്നുള്ള തരത്തിൽ ഇപ്പോൾ വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ കേരള ഇന്ത്യയിൽ പൊതുവെ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണ്ട എന്നുള്ള തരത്തിലുള്ള ധാരാളം വാദഗതികളുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രം എപ്പോഴും പെട്ടെന്ന് തന്നെ നീതി നടപ്പാക്കുക, അതുപോലെ തന്നെ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുക എന്നുള്ള തരത്തിൽ ആകുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് ആളൂർ, നേരത്തെ മുമ്പ് ഇത് സംബന്ധിച്ച് ചർച്ചയിലും ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്, ഈ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് കിഷൻ ഭായ് എന്ന കേസിലെ സുപ്രീം കോടതി വിധി. 6 വയസ്സുകാരിയായ ഒരു കുട്ടിയെ മധുര പലഹാരം കാണിച്ച് വശീകരിച്ച് വയലിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസാണിത്. പക്ഷേ ആ കേസിൽ പ്രതിയെ സുപ്രീം കോടതി വെറുതെ വിട്ടു, വിചാരണ കോടതി ശിക്ഷിച്ചു, ഹൈക്കോടതി വെറുതെ വിട്ടു, സുപ്രീം കോടതി ശരിവെച്ചു. ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുമ്പൊരു ചർച്ചയിൽ ഞാൻ വായിച്ചതാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഡെസ്പൈറ്റ് ദെയർ ഓഫ് വി ഫീൽ ക്രസ് ഫോളൻ, ഹാർട്ട് ബ്രോക്കൺ ആൻഡ് സോറോഫുൾ. വി കുഡ് നോട്ട് സെർവ് ദ കോസ് ഓഫ് ജസ്റ്റിസ് ടു ആൻ ഇന്നസെൻറ്റ് ചൈൽഡ്. വി കുഡ് നോട്ട് ഈവൻ സെർവ് ദ കോസ് ഓഫ് ജസ്റ്റിസ് ടു ഹർ ഇമ്മീഡിയറ്റ് ഫാമിലി. ഇത് കോടതി വിധിയിൽ എഴുതി വച്ചിരിക്കുകയാണ്, കാരണം ശിക്ഷിക്കാനാവുന്നില്ല, അതിനുള്ള തെളിവുകളില്ല. കോടതി പെരുമാറുന്നതിനെക്കുറിച്ച് കോടതി പറയുന്നുണ്ട്, ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഒഫീഷ്യൽസ് ആൻഡ് ദ പ്രോസിക്യൂട്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രസൻറ്റിംഗ് ദിസ് കേസ് ഹവ് മിസറബിളി ഫെയിൽഡ് ഇൻ ഡിസ്ചാർജിങ് ദർ ഡ്യൂട്ടീസ്. ദ ഹവ് ബീൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഡെനിയിങ് ടു സെർവ് ദ കോസ് ഓഫ് ജസ്റ്റിസ്. ദ മിസറി ഓഫ് ദ ഫാമിലി ആൻഡ് ദ വിക്ടിം ഹാസ് റിമൈൻഡ് അൺഅഡ്രസ്ഡ്. ദ പെർപ്പറ്റേറ്റേഴ്സ് ഓഫ് എ ഹൊറൻഡസ് ക്രൈം ഇൻവോൾവിംഗ് എക്സ്ട്രീംലി റൂത്ത്ലെസ് and savage treatment to the victim have remained unpunished. A heartless and merciless criminal who has committed an extremely heinous crime has gone scot-free. He must be walking around in Ahmedabad or some other city or town in India with his head held high. A criminal on the move. ഇതാണ് യാഥാർത്ഥ്യം. As we discharge our responsibility in deciding the instant criminal appeal, we proceed to apply principles of law and draw inferences. For that is our job. We are trained not to be swayed by mercy or compassion. We are trained to adjudicate without taking sides and without being mindful of the consequences. ഇതേ കോടതിക്ക് ചെയ്യാനാവൂ. അഡ്വക്കേറ്റ് ആളൂർ, അതുകൊണ്ട് ആളൂരിനെ പോലെയുള്ള അഭിഭാഷകർക്ക് ഈ ബോധ്യം ഉണ്ടാവുമോ? പ്രതികൾ രക്ഷപ്പെടുന്നത് അന്വേഷണത്തിലെ വീഴ്ച കൊണ്ടാണ്, അവർ കുറ്റവാളികൾ അല്ലാത്തത് കൊണ്ടല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ വേണു, വാദിക്കും പ്രതിക്കും തുല്യനീതിയാണ് ഇന്ത്യയിൽ അനുശാസിക്കുന്നത്. ഒരാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നത് തെളിവുകൾ കൊണ്ടാണ്, ഒരാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നതും തെളിവുകൾ കൊണ്ടാണ്. അപ്പോൾ വാദിക്കും പ്രതിക്കും ഒരേപോലെ നീതി ലഭിക്കണം. വാദിക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അതിന് തെളിവുകൾ നിരത്തണം. പ്രതിക്ക് നീതി ലഭിക്കണമെങ്കിൽ ആ കേസ് നന്നായി നടത്തി ആ പ്രതിയെ ആ കുറ്റത്തിൽ നിന്നും രക്ഷിക്കണം. ഇതാണ് വാദിക്കും പ്രതിക്കും നീതി എന്ന് പറയുന്നത്. ആ നീതി കൊണ്ടുവരുന്ന സമയത്ത് നീതിപൂർവമല്ലാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ, അതാണ് ഈ കേസുകളിലെല്ലാം സംഭവിക്കുന്നത്. ഈ പറയുന്ന ഗുജറാത്ത് കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് മുന്നിൽ കാണുന്നു കോടതി, പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെയും ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെയും ഇന്നത്തെ പ്രസക്തി. ഒരു വ്യക്തിയെ ബലാത്സംഗം ചെയ്യുന്നു എന്നാൽ മെഡിക്കൽ എവിഡൻസ് ഇല്ല, ഒരു വ്യക്തിയെ കൊലപാതകം ചെയ്യുന്നു എന്നാൽ സാഹചര്യ തെളിവുകളില്ല, ദൃക്സാക്ഷികളില്ല. ഇത്തരത്തിലുള്ള കേസുകളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. ദൃക്സാക്ഷികളുള്ള കേസിൽ ഒരേ ഒരു സാക്ഷി വിസ്തരിച്ചാൽ മതി. ഈ സെയിം കേസ് 9 വയസ്സുള്ള കുട്ടിയെ മിഠായി കാട്ടി പ്രേരിപ്പിച്ച്
കൊലപാതകം നടത്തിയ കേസ് ഞാൻ നടത്തിയതാണ്. അതിൽ മൂന്ന് ജീവപര്യന്തമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ അപ്പീൽ പരിഗണനയിലാണ്. ഞാൻ പറയുന്നത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് നടത്തേണ്ടിയിരിക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓൾ ഇൻവെസ്റ്റിഗേഷൻ വിൽ ഗോ ആൻഡ് ദി പ്രോസിക്യൂട്ടർ വിൽ കണ്ടക്ട് ദി പ്രോസിക്യൂഷൻ ആൻഡ് ദ ട്രയൽ. അതനുസരിച്ചാണ് കോടതി ജഡ്ജ്മെൻറ്റ് തരുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനാണ് ഏറ്റവും പ്രാധാന്യം. അതിനാണ് 90 ദിവസം 3 മാസം മർഡർ പോലെയുള്ള ശിക്ഷയുള്ള കേസുകളിൽ സി ആർ പി സി അനുവദിക്കുന്നത്. മിസ്റ്റർ വേണു, അഡ്വക്കേറ്റ് ജോർജ്, പലതരത്തിലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് ഈ അന്വേഷണം കുറ്റമറ്റതാക്കാൻ. എങ്ങനെയാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് പ്രവർത്തിക്കേണ്ടത്? ഇതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാവണമെന്ന് പലവട്ടം സുപ്രീം കോടതി പറഞ്ഞതാണ്, പലവട്ടം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം പോയതാണ്. എന്നിട്ടും നമ്മുടെ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ 40% താഴെയായിട്ടും എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവാതെ പോകുന്നത്? നമ്മുടെ രോഷപ്രകടനം ഫേസ്ബുക്കിൽ അവസാനിച്ചാൽ പോരാ, നമ്മുടെ രോഷപ്രകടനം തെരുവിൽ അവസാനിപ്പിച്ചാൽ പോരാ, നമ്മുടെ രോഷപ്രകടനം പിണറായി വിജയൻ്റെ ഉമ്മൻചാണ്ടിയുടെയോ കോലങ്ങൾ കത്തിക്കുന്നതിൽ അവസാനിപ്പിച്ചാൽ പോരാ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഒരൊറ്റ കുറ്റവാളി പോലും രക്ഷപ്പെടാൻ പാടില്ല. നമ്മളൊക്കെ ഈ പറഞ്ഞ് പഴകിയ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന് പറഞ്ഞതൊക്കെ തിരുത്തി, ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കരുത് എന്ന മട്ടിലേക്ക് നമ്മുടെ നിയമനിർമ്മാണവും നമ്മുടെ അന്വേഷണ സംവിധാനവും മാറാൻ എന്ത് ചെയ്യണം? നിയമനിർമ്മാണ പറഞ്ഞ് കേൾക്കാൻ ജോർജ് തുടരാം. നിയമനിർമ്മാണത്തിൻ്റെ ഭാഗപ്പഴയല്ല. അന്വേഷണത്തിലും കുറ്റ തെളിവുകൾ ശേഖരിക്കുന്നതിലും കാണിക്കുന്ന ഉത്തരവാദിത്വക്കുറവ് അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മ, ഇതെല്ലാമാണ് ഒരു കേസിൻ്റെ പരാജയത്തെ പലപ്പോഴും കലാശിക്കുന്നത്. അതിനൊരു ഉത്തരവാദി ഉണ്ടാവണ്ടേ? നടന്നിട്ട് ജോർജ്, എൻ്റെ ചോദ്യം അതാണ്. ഈ അന്വേഷണ സംവിധാനത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗോവിന്ദച്ചാമി അല്ല ജിഷയെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തപ്പെട്ടെങ്കിൽ, അതിൽ വീഴ്ച ഉണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് ഉത്തരവാദികളാവേണ്ടേ? ബിനു, ഞാൻ ഈ കേസിൻ്റെ തന്നെ സാഹചര്യത്തിലേക്ക് ബിനുവിൻ്റെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ ആ കരച്ചിൽ എന്തുകൊണ്ടുണ്ടായി, അതിനെന്ത് പ്രതിവിധി ചെയ്യാം എന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്ത പലർക്കും മുമ്പോട്ട് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മുമ്പോട്ട് വന്നവരെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്ത്. ഇതാണ് സമൂഹത്തിൻ്റെ സൈക്കോളജി. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം നമ്മൾ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു നിലപാടിലേക്ക് വരികയാണ്. അതല്ല, സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. സമൂഹത്തിന് എന്ത് സംഭവിച്ചാലും അത് നമുക്ക് കൂടി ബാധിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി കാര്യങ്ങൾ നടത്തിയാൽ, അറ്റ്മോസ്റ്റ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ഒരു പ്രയാസമുണ്ട്. മറഞ്ഞിരുന്നു കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാൻ നമുക്ക് നല്ല ഊർജമാണ്. പക്ഷേ നേരിട്ടുള്ള സന്ദർഭങ്ങളിൽ ഈ ശക്തരായ പോരാളികൾ പോലും ഇതുപോലെ ദുർബലരും പ്രതികരിക്കുന്നതിന് മനസ്സില്ലാത്തവരുമായി പോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീമതി ഉഷ, ഇവിടെ ഈ കേസിൽ തന്നെ തീവണ്ടിയിൽ നടന്ന സംഭവമാണ്, അത് അവസാനിക്കുന്നത് തീവണ്ടിക്ക് പുറത്താണ്. ഈ സന്ദർഭത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനും പരാജയമുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ഈ തീവണ്ടിയിൽ നിന്ന് ഈ കുട്ടി ചാടി അല്ലെങ്കിൽ തള്ളിയിട്ടു, പിന്നെ എന്തിനാണത് തള്ളിയിട്ടത്, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ, ഈ കുട്ടി കൊല്ലണമെന്ന് ആർക്കാണ് ഉണ്ടായത്, പിന്നെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണോ, ഈ കുട്ടിക്ക് ചാടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്നാൽ ഗോവിന്ദച്ചാമയെ അല്ല എങ്കിൽ ആരാണ് കൊന്നത് എന്ന് നീതിപീഠം പറയണം. ഒന്ന്. രണ്ടാമത്, പല സ്ഥലത്ത് ഈ മുറിവുകൾ ഉണ്ടായി, മുറിവ് വീണുണ്ടാവുന്ന മുറിവും വീഴ്ത്തിയാൽ ഉണ്ടാവുന്ന മുറിവും അതുപോലെ കല്ലുകൊണ്ട് അടിച്ചാൽ ഉണ്ടാവുന്ന മുറിവും ഒക്കെ
വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഈ കുറ്റാന്വേഷകർക്ക് കണ്ടെത്താനും അത് രേഖപ്പെടുത്താനും കഴിയുമായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടാവണം. അത് പക്ഷെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയതായിരിക്കും. എൻ്റെ സംശയം അവിടെയാണ് ശ്രീമതി ഉഷ. ഈ 40% ക്രിമിനൽ കേസുകളിൽ മാത്രമാണ് ശിക്ഷ ഉള്ളതെങ്കിൽ ഈ 60% കേസുകളിൽ കൊലപാതകികൾ, കുറ്റവാളികൾ ആരാണ്? അതിനുള്ള ഉത്തരം സർക്കാർ തരേണ്ടതല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ തരേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതെല്ലാം ഒക്കെ, അതായത് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അന്വേഷണം നടത്തുകയും കോടതിയിൽ പ്രോസിക്യൂഷൻ നടന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. പിന്നെ ഈ 40% കേസിൽ ഒന്ന് അന്വേഷിച്ചാൽ, അതിൻ്റെ സോഷ്യൽ കാറ്റഗറി വൈസ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഏറ്റവും താഴ്ന്ന ജാതി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നവർ, സാമ്പത്തികമായി ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക. പിന്നെ ഈ ജുഡീഷ്യറി മൊത്തത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ജാതി അതുപോലെ തന്നെ പുരുഷാധിപത്യം ഒക്കെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കൈപ്പിടിയിലുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഹരിയാന, രാജസ്ഥാനിലെ മറ്റേ ബൻവാരി ദേവി കേസിലൊക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് പ്രതികൾ, അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ തൊടാൻ സാധ്യതയില്ല, അതുകൊണ്ട് ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് വിധി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നീതിപീഠങ്ങളൊക്കെ വളരെ നേരത്തെ ഇവിടുത്തെ അഭിഭാഷകൻ സൂചിപ്പിച്ച പോലെ വാദിയോടും പ്രതിയോടും ഒരേപോലെയുള്ള സമീപനമൊന്നുമല്ല. കാരണം ആ വാദിയും പ്രതിയും ഏതേത് വകുപ്പിൽപ്പെടുന്നു, ഏതേത് സാമൂഹ്യ വിഭാഗങ്ങളിൽ പെടുന്നു എന്നുള്ളതനുസരിച്ചൊക്കെ തന്നെ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ സ്ത്രീകൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ ജീവിക്കണം, അവർക്ക് നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നിരന്തരം പറയുകയും എന്നിട്ട് ഇത്രയും വളരെ ഭയാനകമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട, അതും ഒരു തീവണ്ടിയിലെ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദച്ചാമിയുടെ കരങ്ങളിൽ എത്തിപ്പെട്ട് അവിടെ ബലാത്സംഗത്തിനിരയായി മരിക്കുന്നു, ഒരു വിചിത്ര വാദം വിശ്വസിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അബുദാബി പോലീസിലെ ഫോറൻസിക് വിദഗ്ധനായ ശ്രീ എബി ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എബി, സൗമ്യ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു, അങ്ങനെ മരിച്ചു. പക്ഷേ കൊലപാതകി ഗോവിന്ദച്ചാമിയാണെന്ന് തെളിയിക്കാൻ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളിൽ കഴിയുന്നില്ല. ഇത് ഒരു ഫോറൻസിക് വിദഗ്ധൻ എന്ന നിലയിൽ ശ്രീ എബി ജോസഫ് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ പ്രതികൾ രക്ഷപ്പെടുന്നതിന്റെ പ്രധാന കാരണം ശാസ്ത്രീയമായ കുറ്റാന്വേഷണം പ്രോപ്പറായി നടക്കുന്നില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രവിദ്യയും ഉപയോഗിച്ചുകൊണ്ട് കോടതിക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ ഈ തെളിവുകൾ പ്രസന്റ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷന് എന്തോ പരാജയം വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാതെ പോയതും. എബി, എന്റെ സംശയം, ഇപ്പോൾ തീവണ്ടിക്കുള്ളിലും പുറത്ത് നടന്ന ഒരു സംഭവമാണ്, അതിനെ ഇപ്പോൾ നിങ്ങളുടെ പോലീസാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിന് തെളിവുണ്ടാക്കുക? ഇപ്പം ജഡ്ജി ചോദിച്ചത് ഞാൻ മനസ്സിലാക്കിയത് കൃത്യമായ ഒരു തെളിവ് അവിടെ ഇല്ല. കാരണം ഗോവിന്ദച്ചാമി പ്രതിയെ, അല്ല, സൗമ്യയെ തള്ളി ഇട്ടതിന്റെ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് അത് പ്രസന്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഡമ്മി എക്സാമിനേഷൻ, ഒരു പ്രതി സൗമ്യയെ തള്ളിയിട്ടതിന്റെ ഒരു എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് നടന്നോ എന്നെനിക്ക് സംശയമുണ്ട്. ആക്സിഡന്റിലെത്തും ഹോമി സൈഡിന്റെ വീഴ്ചകൾ, ഫോൾ എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാൻ. ഈ ഡമ്മി പരിശോധനയിലൂടെ, അത്തരം ടെസ്റ്റുകളിലൂടെ ഇത് കണ്ടെത്താവുന്നതാണ്? വീഴ്ചയും തള്ളിയിടലും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താവുന്നതാണ്? തീർച്ചയായിട്ടും. നാച്ചുറൽ ഫോളും ആക്സിഡന്റൽ ഫോളും പിന്നെ ഹോമിസൈഡൽ ഫോളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഐ ടി, പ്രത്യേകിച്ച് ITയിലൊക്കെ നമ്മൾ വളരെ മുന്നിലാണ്. അതൊക്കെ വളരെ കോടതിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള അത്യാധുനിക തെളിവെടുപ്പ് സംവിധാനങ്ങളുടെ അഭാവമാണ് ഈ ദുരന്തത്തിന് കാരണം. സൗമ്യ ബലാത്സംഗത്തിനിരയായി മരിച്ചു, പക്ഷേ കൊലപാതകിയെ ശിക്ഷിക്കാൻ തെളിവില്ല. ആ തെളിവ് കോടതിക്ക് മനസ്സിലാകണം. ആ കോടതിക്ക് അതാണ്, കോടതിക്ക് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു എവിഡൻസ് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നന്ദി ശ്രീ അബി. ശ്രീ ആളൂർ, ഇപ്പോൾ ജീവപര്യന്തം തടവുണ്ട് ഗോവിന്ദച്ചാമിക്ക്. സർക്കാർ പുനഃപരിശോധനാ ഹർജി കൊടുക്കാൻ പോവുകയാണ് വധശിക്ഷ ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ കൊലപാതക കേസിൽ ശിക്ഷ ഉറപ്പിക്കാൻ. എന്താണ് പ്രതിക്ക് വേണ്ടി ഇനി ആളൂരിന് മുന്നിലുള്ള മാർഗം? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട്
പുനർവിചാരണ ഹർജികൾ കണ്ടിട്ടുള്ളതാണ്. ആ ഹർജികളുടെ അവസാന പരിസമാപ്തി എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പുനർവിചാരണ ഹർജിയിൽ യാതൊരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ പുനർവിചാരണയിലൂടെ ഒരു 3024 പോലും എത്താതെ 325 വന്നു നിൽക്കുമ്പോൾ അതിലെന്ത് പുനർവിചാരണയാണ് ഉണ്ടാകുക എന്നാണ്, ആ ഒരു സത്യമാണ് ഇനി പുറത്തു വരേണ്ടത്. ആ ഒരു പുനർവിചാരണയിലൂടെ 325 ഇനിയെങ്കിൽ വേണമെങ്കിൽ 304 ആയേക്കാം, പക്ഷേ അതിനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നില്ല. ൂരും അത് എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആളൂരും ലക്ഷങ്ങളും ഉണ്ടെങ്കിലും പുതിയ ആളുകൾ പ്രയോഗിക്കുന്നുണ്ട്. ശ്രീ, ആളൂരിന് പണം തരുന്നത് ആരാണ്, ആരാണ് ആളൂരിനെ ഈ കേസിൽ ഇടപെടുത്തിച്ചത് എന്ന് പറയാൻ ഈ സമയത്തെങ്കിലും പറ്റുമോ? ഒരു അഭിഭാഷകനോട് അത് ചോദിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. സംശയങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ടറോട് ശ്രീ ആളൂർ തന്നെ പറഞ്ഞു 15 ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്നാണ്. ഞാൻ അങ്ങനെ യാതൊരു വാദമുഖങ്ങളും നിരത്തിയിട്ടില്ല. കേസ് എന്നെ ഏൽപ്പിക്കുന്നു, കേസ് സത്യസന്ധമായി നടത്തുന്നു, നീതിപൂർവമായി നടത്തുന്നു, വിധി പ്രസ്താവിക്കുന്നത് കോടതിയാണ്. പിന്നെ ആര് എത്ര ഫീസ് വാങ്ങുന്നു, എത്ര ഫീസ് എടുത്താലേ കേസ് നടത്താൻ പാടുള്ളൂ, അതിനുള്ള അടിവരയിട്ട് നിയമങ്ങളൊന്നുമില്ല. എങ്കിലും സീനിയർ അഭിഭാഷകർ വാങ്ങേണ്ട ഫീസ് എത്രയാണ്, ജൂനിയർ അഭിഭാഷകർ വാങ്ങേണ്ട ഫീസ് എത്രയാണെന്നുള്ള ചെറിയ മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഓരോ കേസിൻ്റെ സ്വഭാവമനുസരിച്ച്, ഓരോ കേസിൻ്റെ ഗൗരവമനുസരിച്ച് ഫീസുകൾ തീരുമാനിക്കുന്നത് അതേ അഭിഭാഷകരാണ്. അത് ചോദ്യം ചെയ്യാൻ ഇന്ന് ബിജു ആന്റണി ക്രിമിനൽ നടപടിക്രമത്തിലൂടെ ഈ എന്താണ് ഒരു വല്ലാത്തൊരു പരിവേഷം സൃഷ്ടിച്ചാണ് ഈ കേസിലേക്ക് വന്നത്, അതെന്തിനായിരുന്നു? അതെങ്കിലും അവസാനം വെളിപ്പെടുത്തുമോ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന കേസ് നടത്തുക. ഞാൻ അമിതാഭ് ബച്ചനെതിരെ കേസ് നടത്തിയ വ്യക്തിയാണ്. കംപ്ലയിൻറ്റ് ഞാൻ പെറ്റീഷണറായിരുന്നു ബോംബെ ഹൈക്കോടതിയിൽ. ഒരുപാട് മാധ്യമങ്ങൾ ചോദിച്ച ഒരേ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തിനു വന്നു? എന്നെ ഒരു പത്രപ്രവർത്തകൻ കേസേൽപ്പിച്ചു, ഒരു വക്കീൽ കേസേൽപ്പിച്ചു. ഈ കേസേൽപ്പിച്ചത് ആരാണ്? ഈ കേസേൽപ്പിച്ചത് ആരാണ്? പേരെടുത്തില്ലേ എന്ന് ചോദിച്ചു. ഈ കേസേൽപ്പിച്ചത് ആരാണ്? മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഒരു പുതിയ യെസ് ഈ കേസേൽപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നല്ലോ, എന്നെ പനവേലിൽ ഞാൻ നടത്തിയ കേസിലെ ചില പ്രതികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഞാൻ ഹാജരാകുന്നു. അപ്പോൾ ഈ പ്രതികൾ തമ്മിലുള്ള ബന്ധമാണ്, തീവണ്ടിയിൽ കൊള്ള നടത്തുന്നവർ തമ്മിലുള്ള ബന്ധമാണ് ആളൂരിനെ കേരളത്തിൽ ഈ കേസിലെത്തിച്ചത്? ഈ കാര്യങ്ങളെല്ലാം ഞാൻ മുൻപേ പറഞ്ഞതാണ്. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനില്ല. കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്തുക എന്നുള്ള അഭിഭാഷകന്റെ ധർമ്മത്തെയാണ് സംശയമില്ല. കേസ് ഈ രീതിയിൽ എത്തി നിൽക്കുമ്പോൾ അത് ഒരിക്കൽ കൂടി ചോദിച്ചു എന്ന് മാത്രം. പക്ഷേ അപ്പോഴും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവശേഷിക്കുകയാണ്. ആളൂരിനെ അല്ല, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയല്ല, ഈ കേസ് വാദിച്ച വക്കീലന്മാരെയല്ല നാം പഴിക്കേണ്ടത്. നമ്മുടെ അന്വേഷണ സംവിധാനത്തെയാണ്, തെളിവുകൾ ഉണ്ടാക്കുന്നതിലുള്ള നമ്മുടെ പരാജയമാണ്. 60% കുറ്റവാളികൾ നേരത്തെ ഒരു കോടതി വിധിയിൽ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിർഭയരായി ഏത് കുറ്റകൃത്യത്തിനും സാധ്യതയുള്ളവരായി നമുക്കിടയിലൂടെ നടക്കുന്നുവെന്നത് ഭീതിയുതമായ കാര്യമാണ്. നമുക്ക് മുന്നിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി. ഈ 1.5 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി പീയുഷ, അഡ്വക്കേറ്റ് MT ജോർജ്, ശ്രീ BA ആളൂർ, ശ്രീമതി സുമതി, ഡോക്ടർ ഹിതേഷ് ശങ്കർ.